بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، يا أيها الناس، أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن هذه أمتكم أمة واحدة. الآية، صدق الله العظيم. നമ്മുടെ ആത്മീയ അവരും മുമ്പും മാരണങ്ങളുമായ അഭിമുഖരായ സൈനികരുടെ പ്രിയപ്പെട്ട എ.കെ. മജീദ് സാഹിബ് അസ്രഫാത്തും സദത്തുള്ളവരും കാലാത്തവരും ശംസുദ്ദീൻ സമ്പത്തും തുടങ്ങി സ്റ്റേജിലും സദസ്സിലുമുള്ള സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടതുപോലെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ 50 വർഷം പിന്നിട്ടതിൻ്റെ ഭാഗമായി സുവർണ ജൂബിലി ആഘോഷ പരിപാടികളിലാണ്. ഈ ജംഇയ്യത്ത് അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഇത് രൂപം കൊണ്ട സാഹചര്യത്തിൽ നിന്നും കാലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കേരളത്തിലെ സമുദായത്തിൻ്റെ നില. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന അനിവാര്യ വേളയിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള മഹത്തായ സംഘടന, ആദർശപരമായി വിശ്വാസപരമായി ഐക്യത്തോടെ നിലകൊണ്ടിരുന്ന കേരളീയ സമൂഹത്തിലേക്ക് അനൈക്യത്തിൻ്റെ ആശയങ്ങളുമായി, അനൈക്യത്തിൻ്റെ വിചാരങ്ങളുമായി കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ 1925 ശേഷം കടന്നു വന്ന ബിദഅത്തു സംഘത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും പ്രചാരണങ്ങളിൽ നിന്നും സമുദായത്തെ രക്ഷിക്കാൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ മഹിതമായ ആദർശങ്ങളെ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട സമസ്ത കേരള ജംഇയ്യത്തുകളിലാണ്. അതിൻ്റെ 42 വർഷക്കാലൻ രൂപീകരണം മുതൽ ആ സംഘത്തിന് വേണ്ടി തന്നെ അക്ഷീണം യത്നിച്ച 1967 വർഷം വരുമ്പോൾ 1925 ഇത് രൂപീകരിച്ച വേളയിൽ ആ സംഘത്തിൻ്റെ സ്ഥാപകാംഗങ്ങളിൽ ശേഷിച്ചിരുന്ന 3 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മഹാപണ്ഡിതന്മാർ, സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വരെ എത്തിയിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഷെയ്ഖുന സദഖത്തുള്ള മുസ്ലിയാർ നവറുല്ലാഹു മർക്കദഹു, അവരുടെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ ഇരു ലോക വിജയികളിൽ പെടുത്തുമാറാവട്ടെ. അവരുടെ സഹപാഠിയും കൂട്ടാളിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ സ്ഥാപകരായ മൗലാനൽ മർഹൂം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാൽ തന്നെ വാഴക്കാട് ദാറുൽ ഉലൂം മദ്രസ എന്ന മഹത്തായ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കെ ചേർക്കപ്പെട്ട ബഹുമാനപ്പെട്ട മൗലാനൽ മർഹൂം എ.കെ. കുഞ്ഞറമുട്ടി മുസ്ലിയാർ ഹജ്ജിന് പോയി ഹജ്ജ് കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മുഹരിമായി കൊണ്ട് മിനായിൽ വഫാത്തായ ബഹുമാനപ്പെട്ട മൗലാനൽ മർഹൂം കുഞ്ഞറമുട്ടി മുസ്ലിയാർ, അവർ രണ്ടുപേരുടെയും സഹപാഠിയായിരുന്ന ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു ആ മഹാത്മാക്കളുടെ ഹക്ക് ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാവരുടെയും ഇരുലോക മുറാദുകളും ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരുമാറാവട്ടെ. ആ 3 മഹത്തുക്കളിൽ 2 പേരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുമായി വിട പറയേണ്ടി വരികയും തങ്ങൾ സ്ഥാപിതകാലം മുതൽ പ്രവർത്തിച്ചുകൊണ്ട് 40-42 വർഷക്കാലം സമസ്തയ്ക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായോ, ആയിരക്കണക്കിന് മദ്രസകളുണ്ടായോ, ഇതിൻ്റെ എല്ലാം പിന്നിൽ അക്ഷീണം പ്രയത്നിച്ചിട്ടുള്ള, അക്ഷീണം നിലകൊണ്ടിട്ടുള്ള, സമസ്തയുടെ മിക്കവാറും മുശാവറ സമ്മേളനങ്ങളിലെല്ലാം അധ്യക്ഷത വഹിച്ചിട്ടുള്ള, ദീർഘകാലം സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മൗലാന അബ്ദുൽ ബാരി നബറുല്ലാഹു മർക്കദുഹു തങ്ങളുടെ കാലശേഷം
ഐക്യകണ്ഠേന സമസ്തയുടെ പ്രസിഡന്റായി മറ്റാരുമിരിക്കെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ അവർക്കും തന്റെ സഹപാഠി കുഞ്ഞർമുട്ടി മുസ്ലിയാരും അതുപോലെ അന്ന് സമസ്ത മുഷാവറയിലുണ്ടായിരുന്ന മഹത്തുക്കളായ ആലിമീങ്ങളിൽ അഞ്ചാറു പേർ ഒന്നിച്ച് സമസ്തയുമായുള്ള ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നതും പിരിഞ്ഞു പോരേണ്ടി വന്നതും മൂലം പിന്നീട് ഏതാണ്ട് 8-10 മാസക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം മഹത്തുക്കളായ സൂഫിവര്യന്മാരുടെയും ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെയും ഒക്കെ അന്നത്തെ കാലത്തെ മശായിഖുകളുടെയും ഒക്കെ നിരന്തരമായ അപേക്ഷയെ തുടർന്ന് രൂപം കൊണ്ടതാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. എന്തിന്? മഹാത്മാക്കളും ആരിഫീങ്ങളും ഔലിയാക്കളുമായിട്ടുള്ള മഹത്തുക്കൾ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽക്കുള്ള മഹത്തുക്കൾ രൂപീകരിച്ചിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ മഹത്തായ സംഘടനയുടെ ആശയാദർശങ്ങൾ അതിൻ്റെ പാരമ്പര്യ രീതിയിൽ തന്നെ ഇവിടെ നിലകൊള്ളാൻ ആവത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു സംഘം, സമസ്തയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം. അതിൻ്റെ പിറവിയിൽ തന്നെ ഉണ്ടായിരുന്നത് എന്താണ്? പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലുണ്ടായിരുന്ന ഒരു വിഷയം ആധുനിക യന്ത്രവുമായി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ, ഉപയോഗത്തിലേക്കും സമുദായത്തിൻ്റെ ഉപയോഗത്തിലേക്കും കടന്നു വന്നപ്പോൾ, അത് പള്ളിയിലേക്കും ഇബാദത്തുകളിലേക്കും വേണ്ടി കടന്നു വരാൻ തുടങ്ങിയപ്പോൾ, ഇതേ മൈക്ക് ആരാധനകളിലേക്ക് കൂടി കടന്നു വരാൻ തുടങ്ങിയപ്പോൾ, അത് പണ്ഡിതന്മാരായ മഹത്തുക്കൾ അതിൻ്റെ വർഷങ്ങൾക്ക് മുൻപ് പാടില്ലെന്ന് പറഞ്ഞവരും ഫത്വ നൽകിയവരുമാണ് ശംസുൽ ഉലമ ഖുത്ബി അവർകൾ അവരുടെ മുൻനിരയിലുണ്ട്. വാക്കയാത്തിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഷെയ്ഖ് ആദം ഹദ്റത്ത് അതിൻ്റെ മുൻനിരയിലുണ്ട്. അന്നത്തെ കാലത്തെ പ്രഗത്ഭരായ ഉലമാക്കൾ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ അവരെല്ലാവരും ആ കൂട്ടത്തിലുണ്ട്. നമ്മുടെ നാടിൽ അറിയപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ തുടങ്ങി അക്കാലത്തുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാരാസകരവും ആ ആശയക്കാരാണ്, ആ നിലപാടുകാരാണ്. അത്തരം നിലപാടുകൾക്കെതിരായിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 42 വർഷക്കാലത്തെ അതിൻ്റെ ചരിത്രത്തിലില്ലാത്ത ഒരു നിലപാട്, ഒരു തീരുമാനവുമായി ഒരു ഫറൂഇയായ ശാഖാപരമായ മദ്ഹബുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിൽ, അതായത് ജുമുഅ ഖുതുബക്ക് ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പുതിയ രീതി സൃഷ്ടിക്കുന്ന ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തു. ഇത് ജുമുഅക്കും ഖുതുബക്കും ഇബാദത്തുകൾക്കുമൊക്കെ അനുവദനീയമാണ് എന്ന്. ഇങ്ങനെ ശാഖാപരമായ വിഷയത്തിൽ ഒരു തീരുമാനം, മതപരമായ ഹുക്കും, ഒരു വിഷയത്തിൻ്റെ ഹുക്കും തീരുമാനിക്കുന്ന വഴക്കം സമസ്തയിൽ ഇല്ല തന്നെ. 42 വർഷത്തെ അതിൻ്റെ തീരുമാന ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മിനിറ്റ്സ് പരിശോധിച്ചാലോ, അത് ഉദ്ധരിച്ചിട്ടുള്ള റെക്കോർഡുകൾ പരിശോധിച്ചാലോ ഒരാൾക്കും ഇത് തെളിയിക്കാൻ കഴിയുന്നില്ല. പൊതുകാര്യത്തിൽപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അത് സംബന്ധിച്ചുള്ള ആഹ്വാനങ്ങളോ, മസ്അലയിൽ വിധികൾ സംബന്ധിച്ച ശാഖാപരമായ മദ്ഹബ് സംബന്ധമായ വിധികളല്ലാത്ത നിലയിലുള്ള ചില പ്രയോഗങ്ങളും ആ രീതിയിലുള്ള ഉപദേശങ്ങളുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത്തരം കാര്യങ്ങൾ നടന്നു വന്നിരുന്നത്. പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ പോലും അതാണ് ചെയ്തിരുന്നത്. ആ ചെയ്തിരുന്ന വഴക്കത്തിന് വിരുദ്ധമാണ് ഈ ഒരു തീരുമാനം. ഇത് ഞങ്ങൾ എത്രയോ തവണ എഴുതിയതാണ്, സംസാരിച്ചതാണ്, പ്രസംഗിച്ചതാണ്. ഈ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കാനിടയായ സാഹചര്യവും സന്ദർഭങ്ങളുമെല്ലാം ഞാനതിലേക്ക് എൻ്റെ പ്രസംഗം കൊണ്ടുപോവുകയല്ല. ഈ മഹത്തായ സംഘടന രൂപീകരിക്കപ്പെട്ട 50 വർഷം കഴിയുമ്പോൾ, ഈ 50 വർഷത്തിന് മുൻപും ഈ 50 വർഷത്തിൽ പ്രവർത്തിച്ച ശേഷവും നമ്മുടെ പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് സമുദായത്തിനകത്ത് അരുതാത്ത എന്തെങ്കിലും സംസ്കാരമോ പെരുമാറ്റങ്ങളോ ഇടപെടലുകളോ ഈ സംഘം നടത്തിയതായി മറുപക്ഷത്തുള്ള ഒരു സംഘടനകൾക്കും, ഇതല്ലാത്ത സഹോദര സംഘടനകളിൽ ആർക്കും അഭിപ്രായമില്ല, ആരും പറയുന്നില്ല. ഇപ്പം പറയുന്നവരെ കുറ്റപ്പെടുത്തുന്നതിൽ ഇപ്പം മാത്രം കുഴപ്പമേറ്റ് നടക്കുന്നു. കുറച്ച് കൂട്ടരുന്ന് വ്യക്തികളെ പ്രത്യേകം എടുത്തിട്ട് ഒറ്റപ്പെടുത്തുകയാണ്. ഈ രീതിയിലുള്ള സംസാരം വരുന്നത് വാസ്തവത്തിൽ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ച് അടുത്തു പരിചയപ്പെടുന്ന ആളുകൾക്കറിയാം. ഈ ജംഇയ്യത്തുൽ ഉലമയുടെ അംഗങ്ങളെ സംബന്ധിച്ചോ, നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ചോ, ആരെക്കുറിച്ചും ഇത്തരത്തിലുള്ളവർ അഭിപ്രായ വ്യത്യാസം, വേണ്ടാത്തതിൽ ഇടപെട്ടു വന്നോ, സംഘടനാ വൈരാഗ്യമുണ്ടാക്കിയെന്നോ, സംഘടനാ സങ്കുചിത്വം സൃഷ്ടിച്ചു വന്നോ, അപര സംഘടനകൾ പിഴച്ചവരാണ്, നരകത്തിലാണെന്ന് പറഞ്ഞു വന്നോ, അവരുടെ ഇബാദത്തുകളൊക്കെ ഫാസിദാണെന്ന് വിളിച്ചു പറഞ്ഞു വന്നോ, ഈ സംഘത്തിൻ്റെ പ്രസംഗത്തിലോ പേജിലോ കുറിപ്പിലോ ഒരാൾക്കും ഇതുവരെ തെളിയിക്കാൻ സാധ്യമല്ല. അവിധമാണ് ഈ സംഘത്തിൻ്റെ പ്രവർത്തനം. മാനമര്യാദയ്ക്ക് 50 വർഷക്കാലം പൂർത്തിയാക്കിയിട്ടുള്ള ഈ സംഘടന അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ തീരുമാനിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സംഘത്തിൻ്റെ പ്രവർത്തന ശൈലിയല്ല,
സുന്നത്ത് ജമാഅത്തിന്റെ സംഘങ്ങൾക്കിടയിൽ ഇവിടെ വന്നിരിക്കുന്നത്. ദക്ഷിണ കേരളത്തിലെ ആ ഒരു പണ്ഡിത സംഘടന പ്രവർത്തിക്കുന്നു, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചും ആർക്കും ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയോ വൈരാഗ്യമോ സൃഷ്ടിച്ചുവെന്നും സംഘടനാ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് പെരുമാറിയെന്നും പറയാനില്ല. മറ്റു സുന്നി സംഘടനകളെ നരകത്തിലാണെന്നോ അവർ പിഴച്ചവരാണെന്നോ ഹക്കിലല്ലെന്നോ ആരോപിച്ചതായി പറയാനില്ല. അങ്ങനെയാണ് ഈ രണ്ട് പണ്ഡിത സംഘടനകളും ഇവിടെ ജനങ്ങൾ പരിചയപ്പെട്ടത്. അതേസമയം EKAP എന്നീ രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞ് സമസ്ത എന്ന പേരിൽ തന്നെ പ്രവർത്തിക്കാൻ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് കൂട്ടരും വളർത്തിയ സംസ്കാരം 1989 മുതൽ പിരിഞ്ഞ ശേഷം, വേർപിരിഞ്ഞ് പിളർന്ന ശേഷം ഇപ്പോൾ നടക്കുന്ന 89 മുതൽക്കുള്ള ഈ കാലമത്രയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ സങ്കുചിതമായ രീതിയിൽ ജനങ്ങളെ വളരെ കുതിസാർന്ന രീതിയിൽ അവരവരുടെ സംഘടനകളിൽ മാത്രം ഒതുക്കാനും അപര സംഘടനകൾ തീർത്തും ശരിയല്ലെന്ന് വരുത്താനും പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഈ ഒരവസരത്തിൽ ഇപ്പോൾ ഇവിടെ മഹല്ലുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ വിഷയത്തിന് പ്രാധാന്യം വളരെ കൂടുകയാണ്. നിങ്ങളാലോചിക്കുക, ഈ മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന പ്രമേയത്തിൻ്റെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ December 25 കോഴിക്കോട് ടാഗോർ ഹാളിൽ വെച്ച് ഇതിൻ്റെ പരിപാടി പ്രഖ്യാപന സമ്മേളനം നടക്കുമ്പോൾ, ആ പ്രഖ്യാപന സമ്മേളനത്തിൽ ഷെയ്ഖുന താജുൽ ഉലമ അവർകൾ വഫാത്തായ ശേഷം ഏതാണ്ട് 33 വർഷക്കാലം ഈ സംഘത്തെ നയിച്ചിരുന്ന, ഈ സംഘത്തിൻ്റെ കാര്യദർശിയായിരുന്ന, ഈ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായിരുന്ന ബഹുമാനപ്പെട്ട മൗലാന അൽ മർഹൂം രാമന്തളി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ അവരെ അതേ പേരിൽ തന്നെ ഈ സംഘത്തിൻ്റെ സ്വാഗത സംഘം പ്രത്യേകം ആദരിക്കുകയും പ്രത്യേകം മഹാനരെ അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ടുള്ള മഹത്തായ ആ പ്രഖ്യാപന സമ്മേളനത്തിൽ ഈ പ്രമേയത്തിൻ്റെ ക്യാമ്പയിൻ്റെ പ്രഖ്യാപനവും അതിൻ്റെ തുടക്കവും കുറിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകി ആശീർവദിക്കാറുണ്ടായിരുന്ന തങ്ങളവറുകൾ മരണപ്പെട്ടിട്ട് 6 ദിവസം കഴിഞ്ഞു. നാളെ 7ാം ദിവസമാണ്. ആ 7ാം ദിവസത്തിൽ മഹാനവറുകളുമായി ബന്ധപ്പെട്ട് സാധാരണ മുസ്ലിം സമുദായത്തിൽ നടന്നു വരുന്ന 7 അടിയന്തരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രാർത്ഥനകളും ആചാരങ്ങളും ഒക്കെ നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നാളെ സംസ്ഥാന ജംഇയ്യത്തുലമായുടെ പണ്ഡിതന്മാരും മുസാഫർമാരും എല്ലാം രാമന്തളിയിൽ മഹാനുരുടെ വീടിലും അവിടുത്തെ തിരു ഹദറത്തിലുമൊക്കെയായി സമ്മേളിക്കാനിരിക്കുകയാണ്. ഈ വളരെ പ്രയാസകരമായ ദുഃഖകരമായ ഒരു സന്ദർഭത്തിലും ഈ ക്യാമ്പയിൻ നിർത്തിവെക്കാതെ അതിൻ്റെ അന്നത്തെയും പിറ്റേന്നത്തെയും പരിപാടി മാറ്റിവെച്ചെങ്കിലും തുടരുക തന്നെയാണ്. ഇത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു പ്രത്യേക കാര്യമായതുകൊണ്ട് അള്ളാഹു ആ മഹാനായ സയ്യിദ് അവർക്കുള്ള ദറജകൾ ഉയർത്തുമാറാവട്ടെ. അവരുടെ പിതാക്കന്മാരുടെയും പിതാമഹന്മാരുടെയും ഒക്കെ മഹത്തായ കൂട്ടത്തിലേക്കും സുംറയിലേക്കും ഞങ്ങളുടെ സയ്യിദ് അവർക്കളെയും അള്ളാഹു ആനയിക്കുമാറാവട്ടെ. സ്വർഗീയ സുഖം അവരുടെ ബർസഖി ജീവിതത്തിൽ നൽകി പരലോകത്ത് അവരുടെ ഉന്നതമായ പദവികൾ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. അവരുടെ പറക്കത്തുകൊണ്ട് ഹത്തുകൊണ്ട് നമ്മളെല്ലാവരുടെയും സന്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റുമാറാവട്ടെ. നമ്മുടെ ഇരു ലോകത്തും വിജയികളായി ആ മഹാത്മാക്കളോടൊപ്പം അവരുടെ സുംറയിൽ മുത്തുനബിയോടൊപ്പം സമ്മേളിക്കാൻ അള്ളാഹു നമുക്ക് ും സൗഭാഗ്യം നൽകുമാറാവട്ടെ. ആ മഹാനായ സയ്യിദ് അവർകളെ പ്രതി പോലും ഈ ബഹുമാനപ്പെട്ട സംഘടനയെ അപഹസിക്കുവാൻ വേണ്ടി തിരിയുന്ന വിധത്തിൽ ആണ് ഈ ഒരു പ്രമേയവുമായി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ മറുഭാഗത്ത് നിന്ന് കേൾക്കുന്നതൊക്കെ. ഇതിൻ്റെ അരവലികൾ വേറൊരു രീതിയിൽ പോവുകയാണ്. മഹല്ലുകൾ ശിഥിലമാകരുതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്ഥിതിവിശേഷം എന്താണ്? മുജാഹിദുകൾക്ക് പ്രത്യേക മഹല്ലുണ്ട്, ജമാഅത്തുകാർക്ക് പ്രത്യേക മഹല്ലുണ്ട്, AAPക്കാർക്ക് പ്രത്യേകം പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭിന്നിപ്പിൻ്റെ കാലത്ത് സമസ്ത എന്ന പേരിൽ പ്രവർത്തിച്ചപ്പോൾ സമസ്തയുടെ മദ്രസകൾ സമസ്തയുടെ പള്ളികൾ എന്ന നിലക്ക് രണ്ടു കൂട്ടരും വഴക്കും അക്കാണവും ഒക്കെ കൂടിയെങ്കിലും സമസ്തയുടെ പള്ളികളല്ല, സമസ്തയുടെ മദ്രസകളല്ല, ഇത് മഹല്ലിൻ്റെ പള്ളികളും മഹല്ലിൻ്റെ മദ്രസകളുമാണെന്ന ആശയം തന്നെ അന്നേത്തെ കാലത്ത് അവതരിപ്പിക്കാവുന്ന രീതിയിൽ അന്നത്തെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങളും സാധാരണക്കാരും ഒരു ശരിയായ നിലപാടിലെത്തി. നിങ്ങൾ കേട്ടതുപോലെ ഏതൊരു മഹല്ലിലുമുള്ള സംഘടനാ ഭ്രാന്തുള്ളവരിരിക്കട്ടെ, സംഘടനാ ബന്ധമുള്ളവർ പോലും വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 80% സംഘടനാ ബന്ധമില്ലാത്തവരാണ്. ഈ ബന്ധമില്ലാത്ത ജനങ്ങളെ പിടിച്ച് സംഘടനാവൽക്കരിക്കുന്നിടത്താണ് കുഴപ്പങ്ങളുണ്ടാകുന്നത്.
അന്നും നടന്നത് അങ്ങനെയാണ്. സംഘടനാ ബന്ധമില്ലാത്ത ആളുകൾ കൂടി സംഘടനാവൽക്കരിക്കുന്ന തരത്തിൽ അവരെ സമസ്തയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് മഹല്ല് പിടിച്ചടക്കുന്നതിനും മഹല്ലുകളിൽ കുഴപ്പമുണ്ടാകുന്നതിനും മദ്രസകൾ ഭൂരിപക്ഷമുള്ളിടത്ത് തങ്ങളുടേതാക്കുന്നതിനും ശ്രമമുണ്ടായപ്പോൾ നടക്കുന്നതെങ്ങനെ നടക്കട്ടെ, അത്തരത്തിലൊന്നും ഇടപെടരുതെന്ന സന്ദേശമായിരുന്നു അന്ന് കാലോചിതമായ രീതിയിൽ സ്വന്നി യുവജന ഫെഡറേഷൻ കേരള സംസ്ഥാന ജംഇയ്യത്തുലമായുടെ കീഴ്ഘടകം സമൂഹത്തിന് നൽകിയത്. സമൂഹത്തിൽ പൊതുവെയും ആ അഭിപ്രായമായിരുന്നു. കുഴപ്പക്കാരെ മാറ്റി നിർത്തിയപ്പോൾ അവർ ചിന്തിച്ചു അവർക്ക് പള്ളി ഉണ്ടാക്കി മദ്രസ ഉണ്ടാക്കി ഒറ്റക്കൊറ്റക്ക് നിൽക്കുക. പേപ്പിക്കാർക്ക് മിക്കവാറും മഹല്ലുകളിൽ അവരുടേതായ പള്ളികളുണ്ട്, അവരുടേതായ മദ്രസകളുണ്ട്, അവരുടേതായ പ്രവർത്തനമുണ്ട്. എന്നാലും കുഴപ്പമൊന്നും തീരുമില്ല, തമ്മിൽ തമ്മിൽ രണ്ടു കൂട്ടരും ആ രീതിയല്ലേ പഠിച്ചു വെച്ചത്, അതെങ്ങനെ മഹല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ മഹല്ലുമായി ബന്ധപ്പെട്ട് ജുമയുടെ കാര്യത്തിലോ മദ്രസയുടെ കാര്യത്തിലോ ഒറ്റക്കൊറ്റയ്ക്ക് തന്നെ സ്വന്തം നിൽക്കുന്ന ഒരു നിലപാടിലാണ് അവരുള്ളത്. മുജാഹിദുകളും ഏറെക്കുറെ പണ്ട് അവരുടെ ഭാഗത്തു നിന്നും മഹല്ലുകളിൽ കുഴപ്പമുണ്ടായിരുന്നു, അവരിപ്പോൾ ഒറ്റക്കൊറ്റക്ക് അവരുടെ പള്ളികളായി. ജമാഅത്തെ ഇസ്ലാമിക്കും ഒറ്റക്കൊറ്റക്ക് പള്ളികളായി. അങ്ങനെ ഒറ്റക്കൊറ്റക്ക് പള്ളികളുണ്ടാക്കുന്ന ആളുകളൊക്കെ ഒറ്റക്കൊറ്റക്ക് പള്ളികളുണ്ടാക്കിയിട്ട് അവരവരുടെ പ്രവർത്തനങ്ങൾ മഹല്ലുതലത്തിൽ നടത്തി വരുന്നു. പക്ഷെ ഇവരുടെ ഒന്നും പള്ളികളെ നാടിൻ്റെ മഹല്ലായി, പൊതുമഹല്ലായി, നാടിൻ്റെ മുസ്ലിം മഹല്ലായി ആരും ഇന്നും എണ്ണുന്നില്ല. ഏത് നാട്ടിൽ ചെന്നാലും ഏത് പ്രദേശത്ത് ചെന്നാലും ഇതൊരു വസ്തുതയാണ്. ഞങ്ങൾക്ക് ഈ പക്ഷങ്ങളിൽ ഒന്നും പ്രത്യേകം ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ കൂടി ന്യായീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അപ്പോൾ മനസ്സിലാക്കി ചർച്ച ചെയ്യുന്നതായ വിഷയങ്ങൾ ശരിക്കും പഠിച്ച് വിലയിരുത്തി എന്തു പറയണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സന്ദേശം ജനങ്ങൾക്ക് നൽകുക എന്നതാണ് ഈ സംഘത്തിൻ്റെ നേതാക്കന്മാർ പരിശീലിപ്പിച്ചിട്ടുള്ള യഥാർത്ഥത്തിലുള്ള രീതി. ആ രീതി തന്നെയാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ കാണിക്കുന്നത്. പൊതുമഹല്ലുകൾ, പൊതുമദ്രസകൾ, ഇത് വാസ്തവത്തിൽ ഈ പൊതുമഹല്ലുകളും പൊതുമദ്രസകളും പണ്ടുകാലം മുതലേ അതിൻ്റെ ഭരണഘടന രജിസ്റ്റർ ചെയ്യുന്ന വഴക്കൊന്നും പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ അവിഭക്ത സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന നിലയിൽ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആശയാദർശങ്ങളനുസരിച്ചും സമസ്ത ജംഇയ്യത്തുലമയുടെ മുശാവറയുടെ പണ്ഡിതന്മാരുടെയും തീരുമാനങ്ങളനുസരിച്ചും കുഴപ്പങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ മഹല്ലിൽ തീരുമാനമെടുക്കാനുള്ള ചില വകുപ്പുകൾ മിക്കവാറും അഡ്വക്കേറ്റുമാരും വക്കീലുമാരും ഒക്കെ കണ്ടുകൊണ്ട് സംഘടനാ ബന്ധമുള്ള പണ്ഡിതന്മാർ പല മഹല്ലുകളിലെയും ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വസ്തുതയാണ് പൊതുമഹല്ലുകൾ. പക്ഷേ ആ പൊതുമഹല്ലുകളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഇത് വഹാബികളും ജമാഅത്തുകാരും അടക്കമുള്ള പുതിയ പാർട്ടികളൊക്കെ മഹല്ലുകളിൽ കടന്നു വന്ന ശേഷമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നേരത്ത് മഹല്ലിൽ അവസാന വാക്കും മഹല്ലിൽ അവസാന രീതിയിലുള്ള വിഷയത്തിൽ ഇടപെടലിനും സമസ്ത കേരള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ സംഘത്തെയോ മുശാവറയോ സമീപിക്കുമെന്ന ചില വാചകങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നത്തെ ഭരണഘടനയിലുണ്ട്. പഴയ കാലത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട പള്ളികളുടെ ഭരണഘടനയിൽ ഇത് കാണാം. വഖഫ് ബോർഡ് രജിസ്റ്റർ പെട്ടിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനകളിലും ഏതാണ്ട് ഇത് കാണാം. പക്ഷെ ഭിന്നിച്ച് രണ്ട് കൂട്ടക്കാരുമായി പിരിഞ്ഞ ശേഷം ഭരണഘടനയിൽ ചേർക്കപ്പെടുന്ന വാചകങ്ങളിൽ തന്നെ കുറേയധികം മാറ്റങ്ങളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്നും അതനുസരിച്ച് മഹല്ലിൻ്റെ ഭരണം വേണമെന്നും ഇന്ന പ്രാൾ പ്രസിഡൻറ്റും ഇന്ന ആൾ സെക്രട്ടറിയുമായ സമസ്തയുടെ കീഴിൽ തന്നെ എന്നൊക്കെ എഴുതി വെക്കുന്ന വഴക്കം 89 ശേഷം EKAP എന്നീ രണ്ട് വിഭാഗങ്ങൾ പിളർന്ന ശേഷമുള്ള ചേർക്കലുകളാണ്. ഇത് ആസൂത്രിതമായി ഒന്നുമെന്നറിയില്ല, പക്ഷേ പൊതുമഹല്ലിലെ ജനങ്ങൾക്ക് ഇതറിയുമായിരുന്നില്ല, മഹല്ലിലെ മുസ്ലിമീങ്ങൾക്ക് ഇതറിയുമായിരുന്നില്ല. അന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഭരണഘടന എഴുതി കൊടുക്കുന്നതും നിലവിലുള്ള കമ്മിറ്റിക്കാരെ കൊണ്ട് അതിൽ ഒപ്പിടിയിച്ചിട്ട് രജിസ്റ്റർ ചെയ്യിക്കുന്നതൊക്കെ അവിടെ നിൽക്കുന്ന മൂല്യന്മാരെ പണിയല്ലേ? ആ മൂല്യന്മാർക്ക് നേതൃത്വം നൽകുന്ന സംഘടനകൾ ഉദ്ദേശിച്ച രീതിയിൽ അവരെഴുതിയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കാം. പക്ഷേ നാട്ടിൽ കുഴപ്പം വരുമ്പോഴാണ് നാട്ടുകാരുള്ളിലാണ്, ഇതൊന്നും അവർക്കറിയില്ല. നമ്മുടെ മിക്ക നാടുകളിലെ മഹല്ലിലുള്ളവർക്കും ആ മഹല്ലിൻ്റെ ഭരണഘടനയുണ്ടോ, ആ മഹല്ല് ജമാഅത്തിലൊരു നിയമാവലി ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ എന്തൊക്കെയാണ് അതിൽ കുറിച്ചിരിക്കുന്നതെന്നറിയില്ല. അങ്ങനെ തന്നെയല്ലേ എല്ലാ മഹല്ലും? സത്യം ഇതല്ലേ? വെറുതെ അപ്പുറപ്പുറം ആലോചിക്കണ്ടല്ലോ. സത്യം പൊതുജനങ്ങൾ ഇതൊന്നും അറിയില്ല. പക്ഷേ അറിയാത്ത ഈ വരികളെ മറപിടിച്ചുകൊണ്ട് എ പിക്കാരും മുജാഹിദുകളും ജമാഅത്തുകാരും അടക്കമുള്ള സംഘങ്ങളൊക്കോ ഒറ്റക്കോരോ മഹല്ലായപ്പോൾ പിന്നെ നിലവിലിരിക്കുന്ന ബാക്കി കഴിച്ചു ബാക്കി മഹല്ലുകളെല്ലാം ഞങ്ങളുടേത് എന്നും പറഞ്ഞു ഒരു കൂട്ടം സ്വന്തമാക്കാനും സംഘടനാവൽക്കരിക്കാനും വേണ്ടി ഇറങ്ങിപ്പെടുകയാണ്. ആസൂത്രിതമായി, വളരെ ആസൂത്രിതമായാണ് കാര്യങ്ങൾ നടക്കുന്നത്.
ആസൂത്രിതമായി നടക്കുന്ന രേഖാപരമായ കാര്യങ്ങൾ നാട്ടിൽ പ്രശ്നം വെളിച്ചത്ത് വരാത്തിടത്തോളം ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഇതൊക്കെ അറിയാത്തവരൊന്നും അല്ല ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തകന്മാർ. നടക്കുന്നതൊക്കെ വിലയിരുത്തി മനസ്സിലാക്കാൻ കഴിയുന്നവർ തന്നെയല്ലേ എല്ലാ സംഘത്തിലും പ്രവർത്തിക്കുന്നവർ? പക്ഷേ രേഖയിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന, രജിസ്റ്ററിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ ഈ സംഘം ഒരിക്കലും പരിശ്രമിച്ചിട്ടില്ല. എഴുതുന്ന കാലത്തും അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടില്ല. ക്യാമ്പയിൻ ഇരിക്കട്ടെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിൽ കൂടി ഇത്തരം വിഷയങ്ങൾ ജനങ്ങളെ ഒരിക്കലും അറിയിച്ചിട്ടില്ല. ഇതറിയാനിട്ടൊന്നുമല്ല. പക്ഷേ സംഘത്തിൻ്റെയും മഹല്ലിൻ്റെയും രക്ഷയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കോടതിയിലും മറ്റും വരുമ്പോൾ അത് ഉപയോഗപ്പെട്ടോളും എന്ന നിലക്കാണ് ഇത് നിൽക്കുക. പക്ഷേ ഇപ്പം ഇത് സങ്കുചിതമായ പ്രവർത്തനത്തിലേക്ക് തന്നെ നീങ്ങിയിരിക്കുകയാണ് ഈ ഒരു സംഘടനകളും. അതിൻ്റെ സകല പ്രവർത്തനങ്ങളും ആ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ കേട്ട പോലെ സാധാരണഗതിയിലുള്ള പൊതുവായ സാധു സംരക്ഷണ വെളി പ്രവർത്തന ജീവകാരുണ്യപര മനുഷ്യസ്നേഹപര പ്രവർത്തനങ്ങളടക്കം സ്വന്തം സംഘടനയിലുള്ളവർക്ക് മാത്രം പരിമിതപ്പെടുത്തുകയും അവർക്ക് മാത്രം ലഭ്യമായാൽ മതി, മറ്റാർക്കും ഒരു കാരണവശാലും അറിയാതെ പോലും കിട്ടിപ്പോകരുത് എന്ന നിലയിലുള്ള വാശിയോടുകൂടെ സ്വന്തം സംഘടനാ പ്രവർത്തനത്തിലേക്ക് ആളുകളെ കൂട്ടുന്നതിന് വേണ്ടി ആസൂത്രിതമായി പൊതുമഹല്ലുകളെയും പൊതു സംവിധാനങ്ങളെയും പൊതു മദർസകളെയും നിർബന്ധിതമായ രീതിയിൽ ജനങ്ങളറിയാതെ, മഹല്ലറിയാതെ, ഭരണസമിതികളറിയാതെ, ഭരണസമിതി അറിഞ്ഞാൽ പോലും നാട്ടിലെ ജനങ്ങളറിയാതെ സംഘടനാവൽക്കരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. ഇതതിൻ്റെ മൂർത്തമായ രൂപത്തിലെത്തിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഇത്തരം ഒരു പ്രമേയവുമായി ഒരു പ്രചാരണം നടത്തുന്നത്. ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ വെക്കാം. ഞങ്ങൾ മാസികയിൽ എഴുതിയിട്ടുണ്ട്, സ്വന്തമായി സംസാരിച്ചിട്ടുണ്ട്, എത്തിക്കേണ്ട കേന്ദ്രങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് മറ്റു പ്രസംഗങ്ങളിൽ സൂചനാരൂപത്തിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊന്നും ചെവി കൊടുക്കാൻ കഴിയാത്തവർ ധാർഷ്ട്യത്തോടുകൂടി നിൽക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ ശത്രുപക്ഷമായി അവർ അവതരിപ്പിക്കുന്ന വിഭാഗത്തെ മാത്രമല്ല, അനേകങ്ങൾ ശത്രുപക്ഷം. ആരാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്ന് പത്രപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും ചോദിക്കുമ്പോൾ മറുപക്ഷത്തെ സമസ്തയാണ് ശത്രുപക്ഷം എന്ന് പറയുന്നത്. മറുപക്ഷത്തെ സമസ്തയെ ഇതൊക്കെ എന്താ മറുപടി? ഇതൊക്കെ പൊതുസമൂഹം വിലയിരുത്തൂലേ? ഒരേ ആശയത്തിൽ, ഒരേ ആദർശത്തിൽ, ഒരേ ഉദ്ദേശ ലക്ഷ്യത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടന പേരും കൊടിയും പോലും മാറ്റേണ്ട എന്ന് കരുതിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതൊരു വിഷമകരമായ പ്രവർത്തനമാണ്, വിനാശകരമായ പ്രവർത്തനമാണ്, ശരി. പക്ഷേ ആ പ്രവർത്തനം പ്രവർത്തിക്കുന്നത് സമസ്തയോടുള്ള രണ്ടു കൂട്ടരുടെയും അഗാധമായ ബന്ധവും ആ പേരിനോടുള്ള രണ്ടു കൂട്ടരുടെയും അങ്ങേയറ്റത്ത് ഉത്കടമായ അവരുടെ ബന്ധവുമല്ലേ? ഈ ബന്ധം നോക്കിയിട്ട് സമസ്ത 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 എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറുപക്ഷത്തെ സമസ്തയെ അവരാണ് ശത്രു വിഭാഗം മുന്നിൽ വെക്കുന്നത്. അങ്ങനെ തന്നെ ബോധിക്കുന്നു, ശത്രുക്കളെ കാണുന്നത് പോലെ. ഒരു മുസ്ലിമിൻ്റെ ശത്രു മറ്റൊരു മുസ്ലിം ആകാമോ? ഒരു മുസ്ലിം സംഘടനയുടെ ശത്രു മറ്റൊരു മുസ്ലിം സംഘടനയാകാമോ? ഇത് ബാക്കിയുള്ളവർ കേൾക്കൂലേ? പൊതുസമൂഹം ഇത് കേൾക്കൂലേ? മാധ്യമങ്ങൾ ഇത് എല്ലായിടത്തും എത്തിക്കൂലേ? ഒരു ശത്രു എന്നറിയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇത് നമ്മൾ ആ ശത്രു എന്നറിയുന്നത് അള്ളാഹുവിൻ്റെ ശത്രു എന്നല്ല. സുബഹില കുനൂത്തി അള്ളാഹുത്താലാന്റെ ശത്രു ഒരിക്കലും പ്രതാപവാനാവുകയില്ല. അള്ളാഹുവിന്റെ ശത്രു, അള്ളാഹുവിന്റെ ശത്രുവല്ലേ നമ്മുടെ ശത്രു? അള്ളാഹിന്റെ ദീനിന്റെ ശത്രുവല്ലേ നമ്മുടെ ശത്രു? ഇസ്ലാമിന്റെ ശത്രുവല്ലേ നമ്മുടെ ശത്രു? നമ്മൾ മാനസികമായി ശത്രുത കാണേണ്ടത് അള്ളാഹുവിന്റെ ശത്രുവിനെയല്ലേ? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെയാണോ, ഖിബ്ല അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളെയാണോ? ഖിബ്ല അംഗീകരിക്കുന്നവരെ കാഫിറാക്കാതിരിക്കുക എന്നത് മഹത്തായ അഹ്ലുൽ ഹഖിന്റെ ചിഹ്നമായി മുത്തനബിയുടെ തിരുനാക്കിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വാചകമല്ലേ? ഇത്തബിഉ സവാദുൽ അഅ്ലം, ഭിന്നിപ്പുകൾ രൂക്ഷമാകുന്ന സമയത്ത് നിങ്ങൾ സവാദുൽ അഅ്ലമിനെ പിൻപറ്റുക. സവാദുൽ അഅ്ലം എന്ന വാക്കിന്റെ അർത്ഥം മഹാഭൂരിപക്ഷം എന്നാണ്. മഹാഭൂരിപക്ഷത്തെ പിൻപറ്റുക എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ ഭൂരിപക്ഷത്തെ പിൻപറ്റുക എന്നാണോ ഇതിൻ്റെ ഉദ്ദേശം? അത് മുസ്ലിം പണ്ഡിതന്മാരാരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബാക്കൾ ചോദിക്കുന്നത് എന്താണ് നബിയെ അസ്സവാദുള്ള അഅ്ലം?
മഹാഭൂരിപക്ഷം എന്ന അതിൻ്റെ ഭാഷാർത്ഥമാണ് അല്ലെങ്കിൽ അലങ്കാർത്ഥമാണ് ഉദ്ദേശമെങ്കിൽ സ്വഹാബത്തിന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, അതവർക്കറിയാമല്ലോ. അപ്പൊ ഇതിന് നുബുവത്തിന്റെ ഒരു അർത്ഥമുണ്ട്, നുബുവത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരു വിവക്ഷിതമുണ്ട്. ആ വിവക്ഷിതം എന്താണെന്ന് റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ ചോദിക്കുന്നു. എന്താണ് സവാദുൽ അഅലം എന്ന് ഇതിന് അള്ളാഹുവിന്റെ റസൂൽ നൽകുന്ന മറുപടി, ഞാനും എൻ്റെ സ്വഹാബിമാരും നിലകൊണ്ടിട്ടുള്ളതായ ആശയങ്ങളും വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്നവരാരാണോ, അവർ ദീനിന്റെ ചിഹ്നങ്ങളായി മനസ്സിലാക്കി തന്ന ആചാരങ്ങളെ ദീനിന്റെ ചിഹ്നങ്ങളായി ഉയർത്തിപ്പിടിക്കുന്നതാരാണോ, അവരാകുന്നു സവാദുൽ അഅലം. അതോടൊപ്പം തന്നെ തങ്ങൾ കൂട്ടിച്ചേർക്കുന്നത്, സ്വയം അവർ അങ്ങനെയാകുന്നതോടൊപ്പം വലം യുഗഫിർ അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ലത്തി ബിദംബിൻ, ഖിബ്ല അംഗീകരിച്ചുകൊണ്ട് കഅബയെ അംഗീകരിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളെയും അവർ കാഫിറാക്കുകയുമില്ല. അവരാണ് സവാദുൽ അഅലം എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ എല്ലാവരെയും കാഫിറാക്കിക്കൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തനത്തിന് ഇസ്ലാമിൻ്റെ പേരിൽ പ്രസക്തിയുണ്ടോ, സ്ഥാനമുണ്ടോ, അതിന് അംഗീകാരമുണ്ടോ, നിങ്ങൾ ആലോചിക്കണം. വാസ്തവത്തിൽ അതാണ് ഇവിടെ ദൗർഭാഗ്യകരമായി പലരും നടത്തുന്നത്. വിദേശത്തുകാരൊന്നും നടത്തി പോകുന്ന അതാണ്. ഷിയാക്കൾ അവരല്ലാത്തവരെ കാഫിറാക്കി, ഖവാരിജുകൾ എല്ലാ സ്വഹാബികളെയും കാഫിറാക്കി, ശേഷം വന്ന പാർട്ടിക്കാരൊക്കെ തൗഹീദിന്റെ അഹലുകാർ ഞങ്ങളാണ്, മറിച്ചുള്ളവരൊക്കെ ശിർക്കുകാരാന്ന് പറഞ്ഞു. ഇന്നും കേരളീയ സമൂഹത്തെ പ്രവർത്തിച്ചിരിക്കുന്ന വിദേഹത്തുകാർ പറയുന്നത് തങ്ങൾ മാത്രം തൗഹീദുള്ളവരും ബാക്കിയൊക്കെ ശിർക്കിലും എന്നല്ലേ. ശിർക്ക് എന്നാൽ കുഫറിന്റെ ഭീമാകാരമായ രൂപമല്ലേ, ആ കുഫറിലാണ് എന്നാണ് ദുൽമുൻ നദീം എന്ന ഭയങ്കര കുഫറിലും ഭയങ്കര ദുൽമിലുമാണ് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് വിദേഹത്തിന്റെ പാർട്ടിക്കാർ. അതാണ് അവരുടെ ചിഹ്നം. അതിൻ്റെ മറുപക്ഷത്ത് സവാദുൽ അഅലം എന്നാൽ നമ്മുടെ ഇമാമുകളും വിശാരദ പണ്ഡിതന്മാരും അതിൽ നൽകുന്ന വിവക്ഷിതം അഹ്ലുൽ ഹഖ് വലൗ കാന വാഹിദ. മഹാരാജ സുഫിയാൻ സൗരി തങ്ങൾ അവർക്ക് പറയുന്നത് കേൾക്കാം. ഇപ്പറഞ്ഞതിൻ്റെ ഉദ്ദേശം അഹ്ലുൽ ഹഖ് സത്യത്തിന്മേൽ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ്. വലൗ കാന വാഹിദ, അതൊരാളായാലും അത് സവാദുൽ അഅലം എന്ന് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനെ പണ്ഡിതന്മാരും മുഹദ്ദിസീങ്ങളും വിശദീകരിക്കുന്നു. ആ ഒരാളുടെ അല്ലെങ്കിൽ സത്യത്തിന്മേൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന ആളുകളെ പറയുന്ന വാക്യം മറുപക്ഷത്തുള്ള ഖിബ്ല അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങളെ കാഫിറാക്കരുത് എന്നാണ്. ഹഖിൽ തങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെ അഹ്ലുൽ സുന്നത്ത് പുലർത്തി പോകുന്ന ഒരു മിതമായ ശരിയായ നിലപാടുണ്ട്. കർമ്മപരമായി നാല് മദ്ഹബുകളും അംഗീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത്. ഇതിനർത്ഥം ഹനഫികൾ സത്യത്തിലാണ്, ശാഫിഈകൾ സത്യത്തിലാണ്, ഹംബലികൾ സത്യത്തിലാണ്, മാലിക്കുകൾ സത്യത്തിലാണ് എന്ന് നാല് കൂട്ടരും വിശ്വസിക്കുന്നു. നാല് കർമ്മശാസ്ത്ര സമിതിയിൽ പോകുന്നവരും പരസ്പരം സത്യത്തിലാണെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് തങ്ങൾക്ക് ബോധ്യപ്പെട്ട സത്യത്തെ അനുകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. മറുഭാഗത്തുള്ളതും സത്യം തന്നെ, അത് ഗവേഷണപരമായ വിഷയത്തിൽ അവർ കണ്ടെത്തിയ സത്യമാണ്. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഗവേഷണ വിഷയത്തിലെ സത്യം ഇതാണ്. ഇതാണ് നാലാല് മദ്ഹബ് അവലംബിച്ച് നിൽക്കുന്നവരുടെ നിലപാട്. മറുപക്ഷത്തെ കാഫിറാക്കുന്നത് പോകട്ടെ, ബാത്തിലാണെന്ന് പറയാൻ പോലും അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് സമ്മതിക്കുന്നില്ല. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് ഈ പേരുപയോഗിക്കുന്നത് സമ്മതിക്കുന്നില്ല. ഒരു കാര്യം പറയുമ്പോൾ ഈ പറയുന്ന കാര്യത്തിൻ്റെ നേരെ വിപരീതം, ഇത് സത്യമാണെങ്കിൽ ബാത്തിൽ നിന്ന് ആ വിപരീത കാര്യത്തെ പറ്റി പോലും പറയാം. ഞാനിവിടെ പ്രസംഗിക്കുന്നില്ല എന്നൊരാളിപ്പോൾ പറഞ്ഞാൽ അതൊരു ബാത്തിലാണ്. പ്രസംഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഹക്കാണ്. ഈ ഹക്കിൻ്റെ മാറ്റത്തിൽ പറയുന്ന വസ്തുതയ്ക്ക് വിരുദ്ധമല്ലാത്ത കാര്യത്തെ ബാത്തിൽ എന്ന് പറയാം. അത്തരം പ്രയോഗം പോലും നാല് മദ്ഹബുകാരുടെയും വീക്ഷണങ്ങളെ ബാത്തിൽ എന്ന് പ്രയോഗിക്കാൻ പാടില്ലെന്നും ഹക്ക് തന്നെയാണെന്നും നാല് കർമ്മശാസ്ത്ര സരണികളെ കുറിച്ച് പറയുന്നു. പോകട്ടെ, വിശ്വാസപരമായ കാര്യങ്ങൾ സമർത്ഥിക്കുന്നതിനിടയിലും അവകൾ രൂപീകരിച്ചെടുക്കുന്നതിനിടയിലും വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലതുണ്ട്. അത് രണ്ടു മാർഗങ്ങളും സരണികളുമായി അംഗീകരിക്കുകയാണ് അഹ്ലുൽ സുന്നത്ത്. അശ്അരി ത്വരീഖത്ത്, മാതുരീദി ത്വരീഖത്ത്, ഇത് രണ്ടും അഹ്ലുൽ സുന്നത്തിന്റെ പാവനമായ രണ്ട് ത്വരീഖത്തുകളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ 10-40 വിഷയങ്ങളിൽ അവർക്കിടയിലുണ്ട്. ഈ വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസത്തിൽ നമ്മളൊക്കെ അശ്അരി ത്വരീഖത്തിന്റെ പക്ഷത്തും ശാഫിഈ മദ്ഹബിന്റെ പക്ഷത്തുമാണ്. മദ്ഹബിൽ കർമ്മപരമായി സത്യമായി നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അനുകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ശാഫിഈ മദ്ഹബായതിനോടൊപ്പം നമ്മൾ അംഗീകരിക്കുന്ന വിശ്വാസപരമായ സരണി, ചലിക്കുന്ന സരണി അശ്അരി ത്വരീഖത്തായതിനോടൊപ്പം
ഈ പ്രവർത്തനങ്ങൾ തീരെ സഹിക്കാൻ പറ്റാത്ത പരുവത്തിലാണ്.
അതിന്റെ പൂർണ്ണ രൂപത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇത് പറയുന്നില്ല. ഈ വിഷയം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങളിൽ ഉണ്ടാകുന്ന പ്രതികരണത്തെ ചൊല്ലിയെങ്കിലും ഇത് കെട്ടടങ്ങിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കുകയും പഴയകാലത്തെ സംഘടനാപ്രവർത്തനത്തിന്റെ രീതിയിലേക്കോ അല്ലെങ്കിൽ വലിയൊരു സംസ്കാരശൂന്യമായ ശൈലിയിൽ നിന്നെങ്കിലും മാറി നിൽക്കാൻ മറുപക്ഷത്തെ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ സൗമ്യമായി കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ സൗമ്യമായ കാര്യങ്ങൾ പറയുമ്പോൾ സ്വന്തക്കാർ തന്നെ പിന്നെ അതിനെതിരിൽ ന്യായീകരിക്കാൻ വരുമ്പോൾ കണ്ണികൾ എല്ലാവരും അറിയണം, എല്ലാവരും കേട്ടാൽ മനസ്സിലാക്കുക. ഈ രീതിയിലായി പോവുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ ഒരു കുട്ടിയെ മദ്രസയിൽ ചേർക്കുമ്പോൾ ആ കുട്ടിയെ മദ്രസയിൽ ചേർക്കുന്ന രക്ഷിതാവ് ജമാഅത്തുകാരനാകാം, മുജാഹിദാകാം. മുജാഹിദ് ജമാഅത്തുകാരനൊക്കെ തൊട്ടടുത്തുള്ള മദ്രസയിൽ കുട്ടികളെ ചേർക്കാറില്ലേ? ജമാഅത്തുകാർ ധാരാളം ചേർക്കാറുണ്ട്. അടുത്തുള്ള മദ്രസയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തന്നെ എല്ലാവരുടെയും ഒരു ഒപ്പുണ്ട് ഖുർആൻ ഓതാനൊക്കെ പഠിക്കാനും നല്ലോണം ശരിക്ക് ഖുർആൻ ഓതാനൊക്കെ പഠിക്കാൻ നല്ലത് സുന്നിയുള്ള മദ്രസയാണെന്ന്. അതുകൊണ്ട് മുജാഹിദീങ്ങളും പ്രവർത്തകരൊക്കെ ചേർക്കും. പക്ഷെ കുട്ടിയെ ചേർക്കുമ്പോൾ സമസ്ത കേരള ജമിയത്തുമയുടെ ആശയാദർശം അനുസരിച്ച് കൊണ്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് എൻ്റെ കുട്ടിനെ ചേർക്കാന്ന് പറയുമ്പോൾ ഇവർക്ക് മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ചേർക്കപ്പെടുന്ന കുട്ടിയിൽ നിന്ന് അന്ന് ചേർക്കപ്പെടുമ്പം തന്നെ ആ ചേർക്കപ്പെടുന്ന ആ ഉടനെ തന്നെ വാങ്ങും ഒരു കൊല്ലത്തേക്കുള്ള പരീക്ഷാ ഫീസ്. ഒരു കൊല്ലത്തേക്കുള്ള പരീക്ഷാ ഫീസ് വാങ്ങും. പട്ടണത്തുള്ള പരീക്ഷയ്ക്കല്ല, നടക്കാൻ പോകുന്ന ഒരു കൊല്ലത്തേക്കുള്ള പരീക്ഷാ ഫീസ്. പണം നേരത്തെ വാങ്ങി വെക്കുമ്പോഴൊക്കെ അത് സംബന്ധിച്ചൊക്കെ വലിയ വിരുദ്ധമുള്ളവരെ അപ്പുറത്തെ നാട്ടുകാർ നാട്ടുകാർക്കൊക്കെ തന്നെ അറിയാം. പണത്തിൻ്റെ ഒരുപാട് ഇടപാട് എല്ലാ ആവശ്യമാർക്കും അറിയാമല്ലോ. ഇത് ഒരു കൊല്ലത്തേക്ക് പരീക്ഷാ ഫീസ് വാങ്ങി വെക്കും. ഈ വാങ്ങി വെക്കുന്ന പരീക്ഷാ ഫീസിൻ്റെ കൂടെ അതിന് രസീത് നൽകുമ്പോൾ എന്താ രസീതിനോ? ഒന്ന്, ഈ കുട്ടി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനും ജമ്മിയത്തുലമുഖിനും കീഴിലുള്ള ബാലസംഘത്തിൽ അംഗമാണ്. അതിൻ്റെ മെമ്പർഷിപ്പ് ഫീസ് 10 രൂപ ഈ പരീക്ഷാ ഫീസിലുണ്ട്. ഇത് ആൺകുട്ടിക്കുണ്ട്, പെൺകുട്ടിക്കുണ്ട്. ഒരു രക്ഷിതാവിൻ്റെ 3 കുട്ടികളുണ്ടെങ്കിൽ ആ 3 കുട്ടികളും ഇതാണ് സാർ നോക്കി, സമസ്ത കേരള സുന്നി ബാലവേദി, അതാണിത്, സമസ്ത കേരള സുന്നി ബാലവേദി, ഇതാ എസ് ബി വി. ഈ എസ് ബി വിയിലെ അംഗത്വം നൽകിയിട്ടുള്ള രസീതം കൊടുക്കും. ഇതിനുള്ള 10 രൂപയുണ്ട്. ഈ ചിത്രകള്ളാസ് അടച്ചാൽ 10 രൂപ ഇതിനല്ലല്ലോ കൊടുക്കുന്നത്. അംഗത്വമാണ് അവിടെ പ്രധാനം. 5 രൂപ ഇതിന് 5 രൂപയുണ്ട്. കൊല്ലം കയറുമ്പോൾ കയറുകയും ഇത് ഏതോ കാലത്തൊരു ആവട്ടെ. ഈ കുട്ടിൻ്റെ അടുത്ത് നിന്ന് 5 ഇതൊന്നും വിഷയമല്ല. ഈ 5 10 ഒക്കെ ആയാലും നിങ്ങൾ എത്രയും വാങ്ങിക്കൊള്ളി, അതൊന്നും നമുക്ക് വേദാറല്ല. ഇത് ചെയ്യുന്നത് എന്താ വിഷയമോ, ഇത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കൊടുക്കുക. എസ് ബി സുന്നി ബാലവേദി എന്ന സംഘത്തിൽ എൻ്റെ മുഅല്ലിമീങ്ങളെ നിങ്ങൾ ചേർക്കുന്നത് മദ്രസയിലെ പെൺകുട്ടികളെയാണ്. സുന്നി ബാലവേദി എന്ന് ആ ബാലവേദിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ആണെങ്കിലും പെൺകുട്ടികൾക്ക് അതന്നെ അറിയുന്നില്ല, പെൺകുട്ടികളോടൊക്കെ കൊണ്ടുപോകണമില്ല. അതോ സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ ഓരോ മുസ്ലിം സംഘടനകളും വരെ പുതുതായി അത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സമസ്തയും ആ വഴിക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമാണോ ഞങ്ങൾക്കറിയില്ല. പക്ഷേ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട് എന്ന് ആ കേൾവി ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഇത് ഇടപെട്ടുകൊണ്ട് അറിയുന്നു ഒന്നുമല്ലോ, മനസ്സിലാക്കുന്നതാണ്. ശരിയല്ലെങ്കിൽ വിശദീകരിക്കേണ്ടത് ഉത്തരവാദപ്പെട്ട ബോർഡിൻ്റെയും സമസ്തയുടെയും നേതാക്കളാണ്. അപ്പോൾ അതിനും പേര് എസ് കെ എസ് എസിൻ്റെ കുട്ടികളാണ്. എല്ലാത്തിനും എസ് കെ എസ് എസിൻ്റെ കുട്ടികളാണ്. കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയുന്നു എന്ന് പറയുന്നത് എസ് കെ എസ് എസിൻ്റെ കുട്ടികളാണ്. സമസ്തയുടെ ആധികാരിക ശബ്ദം ഇപ്പോൾ ആരുടേതാണ്? എന്താണ് ഈ വാക്ക് ആധികാരികം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? സമസ്തയുടെ അധികാരപ്പെട്ട ആളുകൾ ഇപ്പോൾ എസ് കെ എസ് എസിൻ്റെ കുട്ടികളാണോ നേതാക്കളാണോ? ആ വിധത്തിലാണ് കാര്യം നീങ്ങുന്നത്. അതിൻ്റെ കീഴിൽ കുട്ടികളെ എസ് ബി വിക്ക് കൊണ്ടുവരാണ്, പിന്നെ എസ് കെ എസ് എസ്എഫിൽ പ്രവർത്തിക്കുകയാണ്. ഈ എസ് കെ എസ് എസ്എഫുകാർക്കുള്ള വലിയൊരു ആനുകൂല്യമാണ്, അവർ ഒപ്പുവെച്ച് സെയിൽ ചെയ്യുന്നവരെ മാന്യമാകാൻ പറ്റും. അവരുടെ ഒപ്പിൻ്റെ ബലത്തിലെ മദ്രസാ ജോലിക്ക് അർഹത നേടും. മദ്രസയിൽ അധ്യാപനം നടത്താനുള്ള യോഗ്യത എസ് കെ എസ് എസ് എഫ് ഒപ്പിട്ട് കൊടുത്തെങ്കിലേ കിട്ടുള്ളൂ. ഇത് വളരെ പരിതാപകരമായ വളരെ മോശമായ പ്രവർത്തന രീതിയല്ലേ? സമസ്തയ്ക്ക് തന്നെ ഏതെല്ലാം വേദികളുണ്ട്? എസ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒരു അംഗത്തെ കൊണ്ട് ഒപ്പ് വാങ്ങണമെന്നോ ബോർഡുമായി ബന്ധപ്പെട്ട പോലെ കൊണ്ട് ഒപ്പ് വാങ്ങണമെന്നോ പറയുകയാണെങ്കിൽ ലേശം മനസ്സിലാക്കാം. ജമിയത്തുലമായുടെ മുഷാവറ മെമ്പറെ കൊണ്ട് ഒപ്പ് വാങ്ങിക്കണമെന്ന് പറയുകയാണെന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടു വെക്കാം. സുന്നി യുവജന സംഘം എന്നത് അവരുടെ ഒരു ബഹുജന സംഘടനയാണ്. ആ ബഹുജന സംഘടനയുടെ നേതാക്കളും വല്യോലിനെയാണ്, വലിയ വലിയ നേതാക്കളല്ലേ? ശഹീദ് ഹൈദർ ശിഹാബ് തങ്ങൾ അവർക്ക് പോലത്തെ പ്രസിഡന്റ്,
ജമറിൽ ലൈനി മുഹമ്മദ് കോയ തങ്ങൾ അവരുടെ അതിന്റെ ജനറൽ സെക്രട്ടറി അങ്ങനത്തെ വലിയ വലിയ ആൾക്കാർ നയിക്കുന്ന വലിയ സംഘടന ഇവരെ ബഹുമാനപ്പെട്ട സമസ്തയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോൾ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അവരുകളായിരുന്നു സുന്നിയുവൻ സംഘത്തിന്റെ സെക്രട്ടറി. ആ ഒരു സംഘത്തിന്റെ ഒപ്പുണ്ടോ? അല്ല, വിദ്യാർത്ഥി സംഘത്തിന്റെ ഒപ്പാ കൊടുക്കുന്നത്. വിദ്യാർത്ഥി സംഘത്തിന്റെ ഒപ്പ്, ആ വിദ്യാർത്ഥി സംഘത്തിന്റെ ഒപ്പ് എന്തിനാ വെച്ചത്? ഇവിടെ ആ കാര്യം ചടുലമായി പ്രവർത്തിക്കുന്നത് ഈ വിദ്യാർത്ഥി സംഘടനയാണ്. അതുകൊണ്ടാണ് ഇത് സമസ്തക്കൊരു കുറച്ചിലല്ലേ, ഇത് സമസ്തക്കൊരു കുറച്ചിലല്ലേ. സുന്നി യുവജന സംഘം എന്ന ബഹുജന സംഘം മന്ദമായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഉള്ളതും ഇല്ലാത്തതും ഫലം ഒന്നു തന്നെ നിലനിൽക്കി നിൽക്കുന്നു. മഞ്ചേരിയിലൊക്കെ ചില അനുഭവങ്ങളുണ്ട്. മഞ്ചേരി മണ്ഡലത്തിലെ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റിന് അയാൾ ദീർഘകാലമായി മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അയാൾ മദ്രസയിൽ പഠിപ്പിക്കാൻ അയാൾ പഠിപ്പിക്കുന്ന മദ്രസയിൽ ഇത്ര കൊല്ലം പഠിപ്പിക്കുന്നു എന്ന MSR കിട്ടാൻ അയാൾക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ടത് SKSSFകാരനാണ്. ഇയാൾ SYSന്റെ പ്രസിഡന്റാണ്, SKSSFകാരനാണ്, അയാൾക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഒരു തമ്മിൽ വൈരാഗ്യം ഉണ്ടാവും, അപ്പം അയാൾ ഇയാൾക്ക് ഒപ്പിട്ട് കൊടുക്കൂല, അയാൾക്ക് ഇതുവരെ MSR കിട്ടുന്നില്ല. ഇതിൻ്റെ ഇടപാട് പറ്റാത്തവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും SKSSFന്റെ മുൻപിൽ ഓച്ചാരിച്ചു നിൽക്കാത്തവർക്കും അവരെ ഏതെങ്കിലും നിൽക്ക് ശാസിക്കുന്നവർക്കും കുറ്റപ്പെടുത്തുന്നവർക്കും ഒന്നും മുഅല്ലിമാണ് എന്ന് പറയാനുള്ള അവകാശത്തിന്റെ രേഖയായ MSR പോലും നൽകാൻ പറ്റാത്ത വിധം ഇതിൻ്റെ സാക്ഷിപത്രത്തിന്റെ ആളുകളാക്കി SKSSFനെ കയറ്റി വെച്ചിരിക്കുന്നു. ഇത് പണ്ടത്തെ കാലത്ത് നമ്മൾ കുളിമക്കേറ്റാൻ നമ്മുടെ ഇടപാട് ദീപത്തിലൊരു കയറ്റക്കലാണ്. ഈ കുട്ടികളെ കണ്ട് നേതാക്കളാക്കി വെച്ചാൽ വലിയൊരു സംഗതിയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് കുട്ടികൾക്ക് അധികാരം കൊടുക്കുന്നത് പഠിച്ചവനെ ഞാൻ കാവലത്തോടുന്നു, ഇത് വരരുതേ എന്നാണ്. ഭരണാധികാരത്തിലോ അധികാരത്തിലോ കുട്ടികൾ വരുന്നതിന്, ഇത് കുട്ടികളെ അധികാരത്തിന്റെ ഏറ്റവും വലിയ ഗോപുരത്തിൽ കയറ്റി വെച്ചിട്ട് അവർ ഒപ്പിട്ട് കൊടുക്കുന്നവർക്ക് ഉസ്താദുമാരായ ആളുകൾക്ക് മുഅല്ലിമീങ്ങൾ എന്ന നിലക്കുള്ള രേഖ പോലും കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഇതെന്താ ഇടപാട്? സംഘടനാവൽക്കരണത്തിന് ഏറ്റവും സഹായകമായ ഏറ്റവും തീവ്രപരമായ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി നിർബന്ധിതമാക്കുക തന്നെ. അങ്ങനെ മുഅല്ലിമീങ്ങൾ മുഴുവൻ നിർബന്ധിതമായി സംഘടനാവൽക്കരിക്കുക തന്നെ. ഈ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക്, മുഅല്ലിമീങ്ങൾ എന്ന നിലക്ക് അവർക്ക് കിട്ടുന്ന വേതനല്ലേ സാധാരണ വേതനമുള്ളൂ. അതിൻ്റെ പുറമെ വല്ല അടിയന്തര ആവശ്യങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ, ബാപ്പാൻ്റെയോ ഉമ്മാൻ്റെയോ ചികിത്സയ്ക്ക് ആവശ്യം വരുമ്പോൾ, വീടിന് വല്ലതും വെക്കേണ്ടി വരുമ്പോൾ, മലമൂത്ര വിസർജനത്തിന് ഒരു കക്കൂസ് ഇല്ലെങ്കിൽ ആ കക്കൂസ് നിർമ്മിക്കാൻ വരെ നമ്മുടെ മുഅല്ലിമീങ്ങൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാ മുഅല്ലിം ക്ഷേമനിധി. അതിനൊക്കെ സംഖ്യകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ക്യാമ്പയിൻ തുടങ്ങിയതിന്റെ ശേഷം അതിന്റെ സംഖ്യകൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. വലിയ ആളും വലിയ സംഖ്യ ആക്കിയിട്ടുണ്ട്. ഈ വലിയ സംഖ്യകൾ നിശ്ചയിക്കപ്പെട്ട സംഖ്യ പക്ഷേ എല്ലാ മാലിന്യങ്ങൾക്കും കിട്ടൂല, എല്ലാ മാലിന്യങ്ങൾക്കും കിട്ടൂല. ആ മാലിന്യങ്ങൾക്ക് കിട്ടണമെങ്കിലും വേണം SKSSFന്റെ സമ്മതപത്രം. SKSSFന്റെ സമ്മതപത്രം ഇല്ലാതെ കിട്ടൂല. ഇയാൾക്ക് വല്ലതും കിട്ടണമെങ്കിൽ എന്തു കിട്ടണം? മുഅല്ലിം ക്ഷേമനിധി സഹായം കിട്ടണമെങ്കിൽ ഇയാൾ സമസ്തന്റെ പ്രവർത്തകനാകണം, സമസ്തന്റെ പ്രസിദ്ധീകരണങ്ങൾക്ക് അംഗങ്ങളെ ചേർത്തുക്കണം, വൈക്കാരെ ചേർത്തുക്കണം, ആളാകണം. ഇതൊക്കെ SKSSF സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ മുഅല്ലിമിന് ക്ഷേമനിധി എന്നൊന്നും കിട്ടാനില്ല. ഇതേ മുഅല്ലിം ഓരോ വർഷത്തിലും തുടങ്ങുമ്പോൾ ഒരു ദിവസത്തെ തന്റെ വേതനം ഈ മുഅല്ലിം ക്ഷേമനിധിയിലേക്ക് അടക്കുന്നുണ്ട്. അതിന് റെസീറ്റ് നൽകുന്നുണ്ടാകും. ഈ റെസീറ്റ് നൽകുമ്പോൾ അതിൽ ചോദ്യമില്ല, എ പിക്കാരനാണോ, സംസ്ഥാനക്കാരനാണോ, മുജാഹിദാണോ, ജമാഅത്താണോ, തബ്ലീഗുകാരനാണോ, തരീഖത്തുകാരനാണോ, ആരുമില്ല. എല്ലാവരുടേതും വാങ്ങും ഒരു ദിവസത്തെ വേതനം. ആ വാങ്ങി വെക്കുന്ന സംഖ്യ സ്വരൂപിച്ചുണ്ടാക്കുന്ന ക്ഷേമനിധി. അതേ മുഅല്ലിം തന്നെ ആ മുഅല്ലിമിന്റെ കീഴിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ബോർഡടിച്ചുണ്ടാക്കുന്നതായ മുഅല്ലിം ക്ഷേമനിധിയുടെ കാർഡ്, ഇതുപോലത്തെ സാധനം, ഈ സ്റ്റാമ്പ്, സ്റ്റാമ്പ് കൊടുത്തിട്ട് 15 രൂപ വീതം ഓരോ വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ചുണ്ടാക്കുന്ന സംഖ്യ, സമസ്തയുടെ 10,000-ത്തോളം മദ്രസകളിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിൽ നിന്ന് 15 രൂപ വീതം ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും ക്ഷേമനിധിയിലേക്ക് വണ്ടി പിരിച്ചാൽ എത്ര ലക്ഷം ഒരു കൊല്ലം കിട്ടും, എത്ര ലക്ഷം ഒരു കൊല്ലം കിട്ടും. പുറമെ അതിൻ്റെ പേരിൽ പുറം പിരിവുകൾ നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച പള്ളികളിൽ പിരിവുകൾ നടക്കുന്നുണ്ട്, ഗൾഫിൽ പോയി പിരിവ് നടക്കുന്നുണ്ട്. ഈ മുഅല്ലിം ക്ഷേമനിധിയിലുള്ള പിരിവുകളടക്കം ആ പിരിവുകൾ വാങ്ങിവെക്കുന്നതിന് വിഷയമില്ല.
അനുകൂലികളല്ലാത്തവരിൽ നിന്ന് വാങ്ങി വെക്കാം. പക്ഷേ ഇത് വിതരണം ചെയ്യുമ്പോൾ ആർക്കേ കിട്ടുള്ളൂ? സമസ്തയുടെ സംഘടനയിൽപ്പെട്ട ആളുകൾക്കേ കിട്ടുള്ളൂ. ഇതിനിങ്ങനെ വരണം, എസ് കെ എസ് എസ് എഫ് സാക്ഷിപത്രം നൽകണം, അവർക്കേ കിട്ടുള്ളൂ. ഇതാണോ അല്ലാഹു തആല സഹായിക്കുമ്പോഴും പൊതുസഹായത്തിനും പാവങ്ങളെ സഹായിക്കാനൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള വ്യവസ്ഥയിൽ എന്ത് കാര്യം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനായ അല്ലാഹുവിന്റെ തിരുനാമം കൊണ്ട് എന്ന് ഏത് കാര്യം പ്രവേശിക്കുമ്പോഴും അക്കാര്യം ചെയ്യുന്നു എന്ന് പറയാൻ നിർദ്ദേശിക്കപ്പെട്ട ഉമ്മ, നമ്മളെല്ലാവരും റഹ്മാനായ അല്ലാഹു എന്ന് പ്രത്യേകം പറയുന്നു, റഹീമായ അല്ലാഹു എന്നും. ദുന്യാവിലെ വിഭവങ്ങൾ തനിക്ക് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും, അല്ലാഹുവിന്റെ ശത്രുക്കൾക്കും അല്ലാഹു തആലാന്റെ മിത്രങ്ങളായ വിശ്വാസികൾക്കും ഒരുപോലെ തന്നെ അല്ലാഹു തആല തടസ്സമില്ലാതെ കരുണ വർഷിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന പദമല്ലേ റഹ്മാൻ? ഇത് അല്ലാഹുവിന്റെ വിശേഷണമല്ലേ? അർറഹീം എന്ന് പറയുമ്പോഴല്ലേ ആഖിറത്തിലുള്ള റഹ്മത്തുകൾക്ക് അർഹർ വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. അത് അല്ലാഹു തആല ആഖിറത്തിൽ വിശ്വസിച്ചവർക്ക് മാത്രം നൽകൂന്ന് നമ്മൾ അർത്ഥം മനസ്സിലാക്കുന്നത്. ഈ റഹ്മാനായ അല്ലാഹുവിന്റെ സ്വഭാവം കൈക്കൊള്ളാനും അതേ സ്വഭാവം ദുന്യാവിന്റെ വിഭവങ്ങളുടെ കാര്യത്തിൽ കൈക്കൊള്ളാനും അല്ലേ നമ്മുടെ ഈ ഉമ്മത്ത് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ബദരീങ്ങൾക്ക് കുറച്ചധികം ഇസ്ലാമിന്റെ സാധ്യകാലത്തെ സേവകരെന്ന നിലക്ക് ഇസ്ലാമിക പൊതുഫണ്ടിൽ നിന്ന് നൽകുന്ന സഹായങ്ങളും വർഷാസനങ്ങളും വേതനങ്ങളും എല്ലാം ബദരീങ്ങൾക്ക് കുറച്ചധികം കൊടുക്കണമെന്ന അഭിപ്രായം തന്റെ സുചിന്തിതമായ അഭിപ്രായമായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ മനസ്സിൽ വെച്ചിരുന്നു. ഇതേ അഭിപ്രായം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ബദരീങ്ങളുടെ ശ്രേഷ്ഠതയും പുണ്യവും ഒക്കെ എനിക്കറിയാം, അത് ആഖിറത്തിലാണ്, അത് അവരുടെ ആഖിറത്തിലെ പുണ്യങ്ങളിലാണ്, അവിടെയാണ് അതിന്റെ ശ്രേഷ്ഠത. ഈ ദുന്യാവിന്റെ സംഗതികളും സൗകര്യങ്ങളും വിഭവങ്ങളും എന്ന് പറയുന്നത് എത്തിക്കിട്ടേണ്ട ഒന്നാണ്, എല്ലാവർക്കും എത്തിക്കിട്ടേണ്ട ഒന്ന്. ഈ എത്തിക്കിട്ടേണ്ടതായ ഒന്ന് വന്നെത്തിക്കിട്ടിയിട്ട് വേണം മനുഷ്യന് ജീവിക്കാൻ. അവിടെ വിശ്വാസിക്കും ബദരീങ്ങൾക്കും ബദരീങ്ങളല്ലാത്തവർക്കും പള്ളൊന്നാണ്, അഭിരുചൊന്നാണ്, താല്പര്യം ഒന്നാണ്, വിശപ്പൊന്നാണ്. അപ്പൊ വിശപ്പും ദാഹവും അകറ്റാനുള്ളതും കിടക്കാനും ഉറങ്ങാനുമുള്ള ദുന്യാവിന് സൗകര്യങ്ങൾ ബദരീങ്ങൾക്കും അല്ലാത്തവർക്കും ഒക്കെ ഒരേപോലെ വരട്ടെ, ആഹാരത്തിലുള്ള പ്രതിഫലത്തിലും പുണ്യത്തിലുമാണ് അവർ തമ്മിൽ വ്യത്യാസം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയായിരുന്നു മഹാനായ ഉമറുൽ ഫാറൂഖിനെതിരെ സിദ്ദീഖുൽ അക്ബർ എന്നവർ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം അങ്ങനെ തന്നെ ഓഹരി ചെയ്തുകൊണ്ടാണ് പോയത്. ഇതെന്താ അർത്ഥം? ദുന്യാവിന്റെ വിഭവങ്ങളെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതാണ്, അല്ലാഹു തആല നൽകുന്ന സന്ദേശം ഇതാണ്. ഇതിന് വിരുദ്ധമായി അവരവന്റെ സംഘടനാ പ്രവർത്തകർക്ക് മാത്രമേ ദുന്യാവിന്റെ സഹായം പോലും ചെയ്യൂ എന്നും ചെയ്യാവൂ എന്നും മഹല്ലുകളുടെ പേരിലും അങ്ങനെ തന്നെ വരാവൂ എന്നും ആയാൽ എന്റെ കൂട്ടരെ നമ്മുടെ മഹല്ലിലുള്ള സാധുക്കൾ കുഴങ്ങിപ്പോവൂലേ? നാളെ കല്യാണത്തിന് വരുമ്പോഴും വിഷമം വരുമ്പോഴൊക്കെ കുഴങ്ങിപ്പോവൂലേ? സ്വതന്ത്രമായി അവരവർക്ക് തോന്നുന്ന തരത്തിലുള്ള വീക്ഷണപ്രകാരമോ സംഘത്തോടൊപ്പമോ ആശയപ്രകാരമോ നിൽക്കാൻ അവർക്ക് സാധിക്കുമോ? ബലാത്കാരേണ അവരെ സംഘടനാ പ്രവർത്തകരാക്കി മാറ്റപ്പെടുകയും ഇത്തരം വിഭവങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മാത്രം സമസ്തക്കാരാവും മാറുകയും ചെയ്യുന്നവരുടെ മനസ്സിന്റെ അകത്ത് സമസ്തയോടുള്ള പകയല്ലേ പതഞ്ഞു പോകുക? പ്രവർത്തനം പേടിച്ചിട്ട് പുറത്തങ്ങനെയൊക്കെ ആണെങ്കിലും പക ഒന്നായിട്ട് പതഞ്ഞു പോകൂലേ മനസ്സിന്റെ അകത്ത്? ഈ രോഷാഗ്നി പിന്നെ സന്ദർഭം കിട്ടുമ്പോൾ പൊട്ടിത്തെറിക്കൂലേ? മഹല്ലിൽ പല പ്രശ്നങ്ങൾക്കും ഇത് വഴിവെക്കൂലേ? പാവപ്പെട്ട മുഅല്ലിമീങ്ങൾ നിർബന്ധിതമായി ഒപ്പിട്ട് വാങ്ങുന്നതായി ഒപ്പുകളുടെ പേരിൽ തന്നെ എത്ര രോഷത്തോടുകൂടിയാണ് സമസ്തയുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്നത്? കുറഞ്ഞ കുട്ടികള് ഈ സംഘടനാ സങ്കുചിതത്തിൽ വളർത്തപ്പെട്ടവർ മാത്രമേ സംഘടനാ 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 നൽകിയിട്ടുള്ളൂ. ബാക്കിയല്ലാത്ത എല്ലാ ശരാശരിക്കാർക്കും ഈ വകത്തിലുള്ള കുരുസൊന്നും മനസ്സിലില്ല. അപ്പൊ ബലാത്കാരേണ അവരുടെ ആശയങ്ങൾക്കെതിരായി ഒപ്പിട്ട് വാങ്ങിയാൽ ഈ ഒപ്പിട്ട് വാങ്ങിയത് പഠിച്ചോനെ ഇത് കിട്ടാനാണല്ലോ എന്ന് നിൽക്കാൻ പാപങ്ങൾ കരുതുക. അങ്ങനെ നിർബന്ധിതമായി ഒപ്പിട്ട് നൽകിയാൽ അവരുടെ മനസ്സിൽ രോഷവും പകയുമാണ്. ഇത് വളർത്തുകയാണ് നാം. കുറെ കൂട്ടർ നല്ല വലിയ ആദർശബോധികളും ഒക്കെ ഉണ്ട്. ആ ആദർശവാദികളും ആദർശബോധ്യമുള്ളവരുമൊക്കെ ആണെങ്കിലോ അവർ തങ്ങളുടെ ആദർശത്തിനനുസരിച്ച് ആശയത്തിനനുസരിച്ച് മാത്രമേ നീങ്ങൂ. ഓരോപ്പിനും ആവൂല എന്നിട്ട് മദ്രസയിലെ പണി നിർത്തിപ്പോവുകയാണ് വേറെ പണികളിലേക്ക്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഈ രംഗം വിട്ടവരുണ്ട്. ദർശനയോഗ്യന്മാരായ ആളുകൾ ദർശനരംഗത്തിൽ നിന്ന് വിട്ടവരുണ്ട്.
മദ്രസയിൽ ദീർഘകാലം പഠിപ്പിച്ചവർ ആ രംഗത്ത് നിന്ന് വിട്ടവരുണ്ട്. പല കാരണങ്ങളാലാകാം ഇതും അതിൽ കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വമ്പൻ ദുർസുമാർ ഇവരാൾക്കാർക്ക് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കണം. അവനവന്റെ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്നു എന്ന പേരിൽ ഈ രംഗത്ത് മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ തരത്തിൽ സംഘടനാവൽക്കരണം മദ്രസയിൽ ചേർക്കുന്നത് മുതൽ, ചേർത്ത് പഠിക്കുന്ന കുട്ടികളെ ബാലവേദികളിൽ സംഘമാക്കുന്നത് മുതൽ, ഘട്ടം ഘട്ടമായി അവർക്ക് ജീവിതത്തിൽ ആശകലം സംഘടനീകരിക്കപ്പെടുകയാണ്. അവരെ സംഘടനയുടെ അംഗങ്ങളാക്കി മാറ്റപ്പെടുകയാണ്. അവരെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നതുപോലെ നിങ്ങളെല്ലാവരും കൂടി എന്നെ സംഘടനയാക്കി നീ കുട്ടികൾ നാളെ പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും സംഗതികളൊക്കെ പറയുമ്പോൾ ആരും അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ സംഘടനാവൽക്കരിക്കപ്പെടുന്നത്. ഇത് മഹല്ലുകളിലേക്ക് ബാധിച്ച്, മഹല്ലുകളുടെ വിഷയങ്ങളിലൊക്കെ ബാധിച്ച് എല്ലാത്തിലേക്കും ഈ കുരുട്ട് മനസ്സിലോടെ, ദുഷ്ട മനസ്സോടെ, കുരുട്ടി ചിന്തയോടെ, ഈ കുടുസി ചിന്തയോടെ നിൽക്കുന്ന ആളുകൾ എല്ലായിടത്തും സന്ദർഭം കിട്ടുമ്പോൾ അത് പറ്റൂലേ. അപ്പൊ ചെറിയ കുട്ടികൾ മറ്റു സംഘടനയിലുള്ള ആളുകൾക്ക് പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് മഹല്ലിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. ഇയാള് മഹല്ലിൽ നല്ല പ്രവർത്തകനാണ്, മഹല്ലിന്റെ ആളാണ്, നല്ല പ്രവർത്തകനാണെന്ന് കൊടുക്കാൻ ഞാൻ പെണ്ണിട്ടു. മഹല്ല് കമ്പറ്റിന്റെ എട്ട് വേണമെന്ന് പറയുമ്പോൾ അതും ശൃംഖലകളൊന്നാക്കി ഏകീകരിക്കുകയാണ്. മഹല്ല് ഫെഡറേഷന്റെ കീഴിൽ വലിയ നേതാക്കന്മാരിതൊന്നും അറിയില്ല. മഹല്ല് ഫെഡറേഷൻ, മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന ഉത്തരവാദപ്പെട്ട പാണക്കാട്ടിലെ സയ്യിദ്മാരൊക്കെ ആയിരിക്കും നയിക്കുന്നത്. പക്ഷെ അവരീ സംഘടനയുടെ കുട്ടികൾ നടത്തുന്നതൊന്നും അറിയില്ല, രേഖകളൊന്നും അവരറിയില്ല, അവരറിയിക്കുകയുമില്ല, അറിയിച്ചാൽ അവർ സമ്മതിക്കുകയുമില്ല. തീർച്ചയല്ലേ, മഹല്ല് ഫെഡറേഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചു വരിക, സൗകര്യങ്ങൾ വരാന്നെ ചിന്തിക്കൊള്ളൂ. പക്ഷേ മഹല്ല് ഫെഡറേഷനിലും കാണിക്കുന്നത് ഇതാ നിക്കാഹിന്റെ കടലാസ് കിട്ടാൻ, രണ്ടാമത്തെ പെണ്ണിട്ടാ അല്ലെ തന്നെ കഴിച്ചു. കാരണം മഹല്ല് നെയ്ത്തിട്ടെങ്കിൽ രണ്ടാം പെണ്ണിട്ടാൻ കിട്ടുമോ, മൂന്നാം പെണ്ണിട്ടാൻ പറ്റുള്ളൂ എന്നാ ഒരു മഹല്ലാരും കൊടുക്കൂല, അത് കൊണ്ടുവന്നിട്ടേ കിട്ടുള്ളൂ എന്നാ കെട്ടൂല. ആകെ വയ്ക്കില്ല, സ്വകാര്യമായി നിക്കാഹ് നടക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിരിക്കട്ടെ, രണ്ടാം പെണ്ണിട്ടോ ഒന്നാം പെണ്ണിനെ കിട്ടുമോ, ഇനി ഒന്നുമില്ലെങ്കിൽ ആ എഴുതി കൊടുക്കുന്നിടത്ത്. ഞങ്ങളുടെ നാട്ടിൽ ജുമായക്കൊന്നും വരുന്ന ആളല്ല, നമ്മളെ നാട്ടിൽ പോത്തിക്കുന്ന ഒരാളൊന്നുമല്ല, നാട്ടുകാരനൊക്കെ തന്നെയാണ് ഇത് എഴുതിയാൽ തന്നെ ഉണ്ടോ, ജുമായ്ക്ക് പോകാത്ത ആളാണ്, നാട്ടിൽ പോകാത്ത ആളാണ് എന്ന് കരുതിയിട്ട് ഇയാൾക്ക് പിന്നെ കുടുംബം പെണ്ണു കൊടുക്കുമോ, മഹല്ല് കമ്മിറ്റിയുടെ എത്തിയിട്ടിയാ. ഇതൊക്കെയല്ലേ സംഘടനയുടെ പേരിൽ, മഹല്ല് കമ്മിറ്റികളുടെ പേരിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നടക്കുന്നത് ചെറുതായിട്ടാണെങ്കിലും ഇത് മേക്കേറിയ വലുതായി തന്നെ നടക്കൂലേ. ഇതങ്ങനെ മേക്കേറിയിട്ട് എല്ലായിടത്തും നിർബന്ധിതമായി പാസ്സാകുന്നതിന് മുൻപേ ശബ്ദിച്ചുകൊണ്ട് ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഇതിനെതിരെ പ്രതികരണം ഉണരുകയും ചെയ്തെങ്കിലല്ലേ നേട്ടമുള്ളൂ. ഈ സദുദ്ദേശപരമായ കാര്യം മാത്രമാണ് ഈ നിർബന്ധിത സംഘടനാവൽക്കരണത്തിനെതിരെ മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന പ്രമേയം ഒരു പ്രചാരണമായി കൊണ്ട് തന്നെ നടത്താൻ, സന്ദേശം എത്തിക്കാൻ ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചത്, മഹത്തായ കേരള സംസ്ഥാന രമ്യത്തുടമ തീരുമാനിച്ചത്. എല്ലാ വിധത്തിലും പുതുസായ രീതിയിലേക്ക് പോകുന്നത് നമ്മുടെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് ഒരിക്കലും ഗുണകരമല്ല, സംസ്കാരത്തിന് ചേർന്നതുമല്ല. ഇനി ഇവരുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് വന്നതോ മുസ്ലിം എന്ന നിലക്കുള്ള ഒരു പരിഗണനയും തമ്മിൽ തമ്മിലില്ല, സുന്നി എന്ന നിലക്കുള്ള ഒരു ബന്ധവും തമ്മിൽ തമ്മിലില്ല. ഒരേ സംഘടനാ വൃത്തത്തിനകത്തുള്ളവരും ആശയാദർശങ്ങൾ തടിയുറച്ച് പോകുന്നവരും എന്ന ചിന്തയും ഒരു സംഘടനകൾ രണ്ട് ഘടകങ്ങളെയും പ്രവർത്തിക്കുന്നവർ തമ്മിലില്ല. രണ്ട് കൂട്ടരും തമ്മിൽ പ്രവർത്തിക്കുന്ന രീതി പരസ്പരം മുസ്ലിമീങ്ങൾ പെരുമാറേണ്ട മര്യാദകൾക്കെല്ലാം വിരുദ്ധമായി മാറുകയാണ്, പേടിപ്പെടുത്തുകയാണ്. ഓരോരോ വ്യക്തികൾ ഇങ്ങനെ വരും. അപ്പൊ നടക്കണീനെ പറ്റിയുള്ള വ്യക്തികളൊക്കെ എന്തോ ഒരു കുല്ലുഹുമ്പായും പിന്നാറില്ലാ വാഹിദാദറിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതായത് ഇതിലൊക്കെ നമ്മൾ പ്രവേശിക്കേണ്ട വിഷയമുണ്ടല്ലോ. നടക്കണോക്കാട് നടക്കേണ്ട വാട്സാപ്പിന് നടക്കണീനൊക്കെ ഇപ്പൊ നമ്മൾ ഈ പുറമേ വിറ്റ് നടന്നാൽ പറ്റുമോ? വാട്സാപ്പിൽ ഇങ്ങനെ നടക്കുന്ന ശബ്ദത്തെ പറ്റി എന്തോ ആചാര്യം നമ്മളിതിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ലക്ഷ്യത്തോടുകൂടെ പ്രത്യേക തീരുമാനത്തോടുകൂടെ ഒരു സംഗതി പോവുകയാണ്, ആ സംഗതി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ നമ്മുടെ ലെവലിൽ അങ്ങനെ പോവാം, അപ്പുറം ഇപ്പുറവും നടക്കുന്ന നോക്കാം, അവിടെ നടക്കട്ടെ. മുസ്ലിമീങ്ങൾ തമ്മിൽ പെരുമാറേണ്ട ചില ചിട്ടകളില്ലേ, മുസ്ലിമീങ്ങൾ തമ്മിൽ പാലിക്കപ്പെടേണ്ട ചില കടപ്പാടുകളില്ലേ, ഹുഖൂഖുൽ മുസ്ലിം. ഈ ഹുഖൂഖുൽ മുസ്ലിം എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിമീങ്ങളുടെ സംഘടനാവൽക്കരണം, സംഘടനാ ചേരിതിരിവും ഇവിധം വഷളായ ശേഷം വാസ്തവത്തിൽ പരസ്പരം നടക്കുന്നുണ്ടോ? ഒരു സംഘടനയിൽ നിന്ന് ആളുകൾ പിരിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം പറയാം, ഞങ്ങളുടെ സംഘടനയിൽ പെട്ടവർ ചെന്നാല് സമസ്തക്കാരാവട്ടെ, ഈക്കാരാവട്ടെ, എ പിക്കാരാവട്ടെ, ഞങ്ങളോട് അത്ര വലിയ വിരോധമൊന്നും കാട്ടാറില്ല. സത്യ മരിച്ചെടുത്ത് ചെന്നാലോ
മറ്റേതെങ്കിലും പൊതു സ്ഥലത്ത് എന്നാലോ ഞങ്ങളോട് അത്ര വിരോധം കാട്ടാറില്ല. സത്യമാണത്, മാന്യമായി പെരുമാറാറുണ്ട്. ഞങ്ങൾ ആ മാന്യമായ രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും പെരുമാറുന്നത് കൊണ്ടാണല്ലോ അത് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ, പറ്റാത്തത് പറഞ്ഞാലോ പിന്നെ അപ്പോൾ ഞങ്ങളോട് ആവും വെപ്പ്. ഏതായാലും ഇരിക്കട്ടെ, ഈ സംസ്കാരം അവർ തമ്മിലും വേണ്ടേ? മുസ്ലിമീങ്ങളല്ലേ, വളരുന്ന തലമുറയ്ക്ക് ഈ സംസ്കാരം തീർത്തും അന്യമാകുന്ന വിധത്തിൽ ഉരമാക്കൾ തന്നെ പ്രവർത്തിച്ചാൽ പറ്റുമോ? നിങ്ങൾ കേൾക്കുന്നില്ലേ, ഇപ്പം ഈ പറഞ്ഞ ഈ അഹമ്മദ് സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ, അദ്ദേഹം പട്ടിക്കാട് ജാമിഅ നൂരിയ സമ്മേളനത്തിന് വന്നു കയറുമ്പോഴല്ലേ അദ്ദേഹത്തെ മാത്രം പേരെടുത്ത് പറഞ്ഞ് കൂവിയത്? ആരാ കൂവിയത്? പട്ടിക്കാട് ജാമിയ നൂരിയ എന്നുള്ള സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളവർ ആരാന്ന് വെച്ചാൽ ഒരേ നാളൊരു കുട്ടികൾ കൂവണത്, പേരൊന്നും ഞങ്ങൾ പറയണ്ടല്ലോ. അങ്ങനത്തെ ഒരു കുട്ടികൾ എങ്ങനെയാ കൂവുന്നത്? ഈ അഹമ്മദ് സാഹിബ് പാണക്കാട് കുടപ്പനക്കൽ പോയി മർഹൂം സർവാദരണീയരായ എല്ലാവരുടെയും ആദരണീയരായ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർക്കരുടെ കാൽക്കലത്തിൽ മഹാനരെയും കൂടി കാറിലിരുത്തിയിട്ട് മഹാനരുടെ കൂടെ ഇരുന്ന് ചെന്നാൽ തനിക്ക് ഏൽക്കില്ല എന്ന് കരുതിയിട്ടാണ് ഈ വാർത്ത കേട്ട് ഈ അഹമ്മദ് സാഹിബ് ചെല്ലുന്നത്. താണക്കാട് തങ്ങളുടെ ഒപ്പം ഒരു സീറ്റിൽ ഇരുന്നു കൊണ്ട് ചെല്ലുമ്പോളാ ഈ അഹമ്മദിനെ മാത്രം പേരെടുത്തുകൊണ്ട് കുട്ടികൾ കൂക്കുന്നത്. ഇതെന്തു സംസ്കാരമാണ്? ഈ സംസ്കാരം ചെയ്തത് നേതാക്കളാണെന്ന് അഭിപ്രായപ്പെടുകയല്ല, ഇതിന് നേതാക്കളുടെ ഉപദേശമുണ്ടെന്ന് പറയുന്നുമില്ല. പക്ഷെ കുട്ടികളെങ്ങനെ ചെയ്യുന്നത്? കുട്ടികൾക്ക് ആ വിധം വിദ്വേഷം മനസ്സിൽ വളർന്നത് കൊണ്ടല്ലേ? സംഘടനയെ കുറ്റം പറയുകയല്ല, നമ്മൾ നേതാക്കളുടെ അറിവോടുകൂടെ അങ്ങനെ നടക്കില്ല. തീർച്ച ഒരു നേതാവും അങ്ങനെ പറയില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്തിനാ കുക്കിയത്? അതിൻ്റെ മുമ്പ് മർക്കസിലെ സമ്മേളനത്തിന് അദ്ദേഹം എം പി അല്ലേ, അദ്ദേഹം പങ്കെടുത്തിരുന്നു. കേന്ദ്രമന്ത്രിയുമാണ് അദ്ദേഹം പങ്കെടുത്തിരുന്നു. അന്ന് മന്ത്രിയാണെന്ന് തെറ്റ ഏതായാലും ഇപ്പടുത്ത. അത് കഴിഞ്ഞല്ലേ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട പ്രസിഡന്റ്, ബഹുമാന്യരായ പ്രസിഡന്റ്, ലളിതമായി ജീവിച്ചിരുന്ന നല്ലവരായ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട താളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും സ്വർഗത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ താളമ്പാടി മുഹമ്മദ് മുസ്ലിയാറുടെ ജനാസ കാണാൻ വേണ്ടി വന്നിടത്തിൽ നിന്നല്ലേ ഉത്തരവാദപ്പെട്ട മറുപക്ഷത്തെ സമസ്തയുടെ ഏറ്റവും പ്രമുഖരായ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർക്ക് ശാരീരികമായ മർദ്ദനം പോലും ഏൽക്കേണ്ടി വന്നത്? ഇത് എങ്ങനെ ഉണ്ടായ സംഘടനാ സംസ്കാരമാണ്? ഇത് ഏത് രീതിയിലുള്ള പെരുമാറ്റമാണ്? ഇസ്ലാമികമായ പെരുമാറ്റമാണോ? ഇവിടെയും നേതാക്കൾ ഉത്തരവാദികളല്ല, നേതാക്കൾ അറിഞ്ഞ് ചെയ്യുകയില്ല, ഒരിക്കലും ചെയ്യൂല. പക്ഷെ കുട്ടികൾക്ക് ഇത് ചെയ്യാൻ എങ്ങനെയാണ് ധാർഷ്ട്യമുണ്ടാകുന്നത്? എങ്ങനെയാണ് അങ്ങനെ ഒരു വികാരം കുട്ടികൾക്കുണ്ടാകുന്നത്? ഇത് കുത്തി വെച്ചിട്ട് അവരെ പഠിപ്പിക്കുന്നത് കൊണ്ടല്ലേ? മറുപക്ഷത്തെ ശത്രുവാക്കി, ദീനിന്റെ ശത്രുവാക്കി പഠിപ്പിക്കുന്നത് കൊണ്ടല്ലേ? അള്ളാഹുവിന്റെ ശത്രുവാക്കി പഠിപ്പിക്കുന്നത് കൊണ്ടല്ലേ? ഇത് അരുതാത്തതല്ലേ സഹോദരങ്ങളെ? ഇവരങ്ങോട്ട് ചെയ്താലും അരുതാത്തത് തന്നെയാണ്, രണ്ടു കൂട്ടർ ചെയ്താലും അരുതാത്തതാണ്. പക്ഷെ കാണുന്നത് വസ്തുതാപരമായി പറയാനല്ലേ നമുക്ക് പറ്റൂ? ഒരു വിഷയം തെരഞ്ഞെടുത്ത് സംസാരിക്കുമ്പോൾ ആ വിഷയം പറഞ്ഞേ ഞങ്ങൾക്ക് ശീലമുള്ളൂ. വഴന്നിന് ക്ഷണിക്കുന്ന ഇടത്ത് അവിടെ വഴതാണെങ്കിൽ വഴന്ന്, ഉദ്ഘാടനത്തിന് ക്ഷണിച്ചാൽ ഉദ്ഘാടനാണെങ്കിൽ ഉദ്ഘാടനം, അങ്ങനെ ഓരോരോ സ്ഥലത്ത് ചെന്നാലും എന്താണോ അവിടെ ചെയ്യേണ്ടതെങ്കിൽ അത് ചെയ്യാനേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അവിടെ അപ്പുറമപ്പുറം പോയിട്ട് എന്തെങ്കിലും വിത്തറുണ്ടാക്കാനോ അവസരോചിതമല്ലാത്ത കാര്യങ്ങൾ പറയാനോ ഞങ്ങൾ ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ എല്ലാ സംഘടനയിൽപ്പെട്ട ആളുകളും പൊതുവായ പരിപാടികളാകുമ്പോൾ ഞങ്ങളെ വഴതിനും മറ്റൊക്കെ ക്ഷണിക്കുന്നത്. എൻ്റെ സംഘടനക്കാർ മാത്രമേ എന്നെ ക്ഷണിക്കുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ എന്നോ ഇല്ലാതെ പോയിട്ടില്ലേ? ഞങ്ങളുടെ സംഘടനക്കാർ അത്ര പേരുണ്ടോ? ഞാനെങ്കിൽ കേരളത്തിൽ ദക്ഷിണ കേരളം മുതൽ വടക്ക് ഉത്തര കേരളം വരെയും അതിൻ്റെ അപ്പുറം കർണാടകം വരെയും നിരന്തരം പരിപാടികളിൽ ഓരോ വർഷവും പങ്കെടുക്കുന്നില്ലേ? ഈ പങ്കെടുക്കുന്നത് നടത്തുന്നവരൊക്കെ സംസ്ഥാനക്കാരല്ല, സമസ്തക്കാരാണ്, ഈ കെ സമസ്തക്കാർ കൂടിയാണ് പല പരിപാടികളും നടത്തിയിട്ടുള്ളത്. ആ സ്റ്റേജിലാണ് നമ്മൾ പോവാൻ. ദക്ഷിണ കേരള ജമ്മിയുത്തരമയാണ് നടത്തുന്നത്, ഔദ്യോഗികമായി തന്നെ ക്ഷണിക്കും, ഔദ്യോഗികമായി പേര് വെച്ചിട്ട് നടത്തും, ഔദ്യോഗികമായി തന്നെ സംസാരിക്കുന്നു. തങ്ങൾ തമ്മിൽ സംഘടനാ സൗഹാർദ്ദത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ സംഘടന ഒരു സംഘടനയുമായുള്ള സൗഹാർദ്ദത്തിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. തീർത്തു പറയാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളുടെ കുട്ടികളും അങ്ങനെ പഠിക്കുന്നില്ല, വലിയവരങ്ങനെ പെരുമാറുന്നില്ല, അങ്ങനെ കുട്ടികൾ വളർത്തപ്പെടുന്നുമില്ല. ഈ നല്ല സംസ്കാരമല്ലേ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ കുട്ടത്തിൽ വളരേണ്ടത്, വളർത്തേണ്ടത്? ഇതാണ് ഞങ്ങൾ നൽകുന്ന സന്ദേശം. മുസ്ലിമായ മനുഷ്യന്മാർക്ക് അള്ളാഹു നൽകുന്ന ഹുർമത്തിന് നമുക്ക് പിച്ചു ചിന്താൻ പറ്റുമോ?
നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ആ പത്രാസും പവറും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കേണ്ടതല്ലേ ഇത്? അല്ലാഹുവിന്റെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മൻ നറ ഇലാ മുസ്ലിമിൻ നദ്റത്തൻ യുഖീഫുഹു ഫീഹാ ബിഗൈരി ഹഖ് അഖാഫഹ അല്ലാഹു അഖാഫഹു അല്ലാഹു യൗമൽ ഖിയാമ. തുബ്രാനി വേദനം ചെയ്ത ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംറ് ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുത്തനബിയുടെ വചനം, ഒരു മുസ്ലിമായ മനുഷ്യനെ ഭീതിപ്പിക്കുന്ന തരത്തിലോ പേടിപ്പിക്കുന്ന തരത്തിലോ കണ്ണുരുട്ടിക്കൊണ്ട് ഒരു മുസ്ലിം ഒരു മനുഷ്യൻ നോക്കിയാൽ ആ നോക്കുന്ന മനുഷ്യൻ ബിവൈലി ഹഖ്, അവകാശമില്ലാതെ അർഹതയില്ലാതെ വേണ്ട രീതിയിലുള്ള ശിക്ഷണത്തിനല്ലാതെ അങ്ങനെ കണ്ണുരുട്ടിക്കൊണ്ട് നോക്കി പേടിപ്പിച്ചാൽ അഖാഫഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഈ നോക്കി പേടിപ്പിച്ച മനുഷ്യനെ ഭീതിപ്പെടുത്തി ഭയപ്പെടുത്തി അവനെ വിഷമിപ്പിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂല് താക്കീത് ചെയ്യുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ നോക്കേണ്ടത് പോലും എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്ന ഉപദേശമാണ് അല്ലാഹുവിന്റെ റസൂല് നൽകുന്ന ഉപദേശം. സ്വഹാബാക്കൾ കൂടിയിരിക്കുമ്പോൾ അബുൽ ഹസൻ എന്ന് പറയുന്ന അൽ അഖബയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത ബദറിൽ നബിയോടൊപ്പം പങ്കെടുത്ത സ്വഹാബി വല്ലൻ പറയുന്നു, ഞങ്ങൾ നബിയോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഞങ്ങളുടെ കൂട്ടത്തിൽ എഴുന്നേറ്റ് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ചെരുപ്പ് രണ്ടും മറന്നു വെച്ച് പോയി. ആ മറന്നു വെച്ച ചെരുപ്പ് ഒരാൾ അദ്ദേഹത്തിന്റെ ചന്തിച്ചുവട്ടിലെടുത്ത് വെച്ചു, അയാൾ താഴെ വെച്ചു, എന്നിട്ട് അതിന്റെ മുകളിലിരുന്നു. അങ്ങനെ മുകളിലിരുന്നിട്ട് അദ്ദേഹം ഈ ചെരുപ്പ് ഒളിച്ചു വെച്ചു. മറ്റേയാൾ ചെരുപ്പ് മറന്നത് ഓർത്തുകൊണ്ട് തിരിച്ചു വന്നുകൊണ്ട് അദ്ദേഹം നോക്കുമ്പോൾ, നഹലയ്യ എന്റെ രണ്ട് ചെരുപ്പ് കാണാനല്ലോ, അതെവിടെ തരൂ എന്ന് പറയുമ്പോൾ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ചെരുപ്പ് കണ്ടിട്ടില്ല, ശരിയാവോല് കണ്ടിട്ടില്ല, ഇദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒളിപ്പിച്ചു വെച്ചയാള് തിരിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഭൂമതി ഇതാന്ന് പറഞ്ഞാണ് അദ്ദേഹം എടുത്തു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ കണ്ടുകൊണ്ട് ചോദിക്കുന്നത്, ഫകൈഫ ബിറൗഅതിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ നടുങ്ങിപ്പോയില്ലേ, എന്റെ ചെരുപ്പ് കാണാതെ അല്പം വിഷമിച്ചു പോയില്ലേ, ഈ വിഷമവും തൽക്കാലമുണ്ടായ ഞെട്ടലും നീ എന്ത് ചെയ്യും, അതിന്റെ പേരിൽ നിന്റെ ശിക്ഷ നീ എങ്ങനെ തടയും എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഈ സ്വഹാബി വല്യനോട് ഈ പേടിപ്പിച്ചതിനെ പറ്റി പറഞ്ഞപ്പോ ഈ സ്വഹാബി വല്യൻ എതിർ പറഞ്ഞ, നബിയേ ഞാൻ ഇത് കളിയായി ചെയ്തതാണ്, തമാശക്ക് ചെയ്തതാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിക്കുന്നു, മുഅ്മിനായ മനുഷ്യന്റെ നടുക്കം കൊണ്ട് നീ എന്ത് ചെയ്യും, അതിനെടുത്ത് വിനയായി വരില്ലേ മഹ്ശറിൽ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിക്കുകയാണ്. ഇത് രണ്ടു പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ നബി ചോദിച്ചുവെന്ന് തുബ്രാനി നിവേദനം ചെയ്ത ഹദീസിൽ ബദരിയായ അഖബിയായ ഒരു സഹാബി സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. അത്തരം എത്രയെത്ര സംഭവങ്ങളാണ്. ഒരു മുസ്ലിമിനെ നിങ്ങൾ നടുക്കാൻ പാടില്ല, ഭയപ്പെടുത്താൻ പാടില്ല, അയാളിൽ ഭീതി സൃഷ്ടിക്കാൻ പാടില്ല. അങ്ങനെ ഒരു മുസ്ലിമിന് ഭീതി സൃഷ്ടിക്കുന്നത് ഭയങ്കര ദുൽമാകുന്നു എന്ന് ശിർക്ക് എന്ന മഹാപാപത്തെ പറ്റി പറഞ്ഞ അതേ വാക്യം ഉച്ചരിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ താക്കീത് ചെയ്യുമ്പോൾ മുസ്ലിമായി നിലക്ക് നിൽക്കുന്നതായ ഈ എല്ലാ ഔദാര്യങ്ങളും അവകാശങ്ങളും ഏപ്പിക്കാരന് നൽകാൻ ഈക്കക്കാരന് തിരിച്ചു നൽകാൻ ഏപ്പിക്കാരനും അർഹതയുള്ളവരല്ലേ, ചുമതലപ്പെട്ടവരല്ലേ? ഇതാണോ ഇവിടെ നടക്കുന്നത്? ഇതാണോ ഇവിടെ സംഭവിക്കുന്നത്? ഇനി ഒരു കൂട്ടർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയാനും രക്ഷമല്ലോ. ഒരു കൂട്ടർ ചെയ്താലും മറ്റേ കൂട്ടർ ചെയ്യരുതല്ലോ. ഇത് നീ എങ്ങനെയാണ് സംഗതി പ്രതിരോധിക്കേണ്ടത്? ഏറ്റവും മെച്ചപ്പെട്ടതായ രൂപത്തിൽ പെരുമാറിക്കൊണ്ടാണ് അവന്റെ പെരുമാറ്റത്തെ തടയേണ്ടത് എന്ന് അല്ലാഹു തആല പറയുകയല്ലേ. അങ്ങനെ ഉപദേശിച്ച ഉപദേശം സ്വീകരിച്ചാൽ അപ്പോൾ നീയും ശത്രുതയുള്ള ആളും തമ്മിൽ ഏറ്റവും ഉറ്റ ബന്ധുവായി മാറുന്നത് കാണാമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ പെരുമാറാൻ ഉദ്ദേശിക്കപ്പെട്ടവരല്ലേ നാം? അങ്ങനത്തെ പെരുമാറ്റത്തിന് പകരമായി നമ്മുടെ നാടുകളിൽ മുസ്ലിം സംഘടനയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ നടത്തുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ്. ഒരാൾക്ക് എന്തെങ്കിലും വില വന്ന വിഷമം വന്ന മറുസംഘടനയിൽപ്പെട്ടവരാണെങ്കിൽ അതിൽ സന്തോഷിക്കണം. രോഗം വന്നാൽ സന്തോഷിക്കണം. ഓരോരുത്തർക്കും ഓരോ രോഗം വരില്ലേ? പെട്ടെന്ന് ആളുകൾ മരിച്ചാൽ അതിൽ സന്തോഷിക്കണം. സന്തോഷം ഉള്ളിൽ വെക്കുന്നു എന്നറിയിക്കുന്ന തരത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഇതൊക്കെ നമ്മൾ കാണുകയാണ്.
നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളുടെ എല്ലാ പ്രയോഗങ്ങളും കാണാം. ബാപ്പൂസിലാര് കിടക്കുമ്പോൾ ആ കിടക്കുന്ന കിടത്തവുമായി ബന്ധപ്പെട്ട് അടുത്തടുത്ത സമയങ്ങളിൽ ഇങ്ങനെ വരിക ഓരോരോ പ്രഖ്യാപനം രണ്ടു കൂട്ടരും അപ്പുറപ്പുറം പറയാമെന്നേ നമുക്ക് മനസ്സിലാക്കാം. പുറത്തുക്കുണർക്ക് സത്യം തോന്നാഹുവായാലും ഒരാൾ അങ്ങേ അറ്റത്തെ രോഗമാണ് എന്ന് പറയാം. അപ്പൊ അത് മറുസംഘടനയിൽപ്പെട്ടോ സന്തോഷിച്ചത് കൊണ്ട് പറയണേ, അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല പൊക്ക സുഖമാണ് എന്ന് മറ്റൊന്ന് പറയാം. ഇതൊക്കെ നമ്മൾ കേൾക്കല്ലേ, എന്താണ് ഇവിടെ മനസ്സിൻ്റെ അകത്ത് സൃഷ്ടിക്കുന്നത്? അപരന് സ്വകേട് വന്നാൽ സന്തോഷിക്കാം. എന്താ സഹോദരങ്ങളെ ഇത് രീതി? തങ്ങൾ പറയുന്ന പറയുന്ന ഹദീസ്, നിന്റെ സഹോദരനോട് ഒരിക്കലും അയാൾക്ക് വരുന്ന വിനകളിലോ പ്രയാസങ്ങളിലോ നീ സന്തോഷം ഒരിക്കലും ഒഴിവാക്കരുത്. അള്ളാഹു അവനോട് കരുണ ചൊരിഞ്ഞുകൊണ്ട് നിന്നെ ആപത്തുകൊണ്ട് പരീക്ഷിച്ചേക്കാം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന പാഠം വിശ്വാസികളെ, നേതാക്കളുടെ ഭാഗത്തോ സംഘടനാ സങ്കുചിത്വവും ആന്ധ്യവും ബാധിച്ചവരുടെ ഭാഗത്തോ അത്തരത്തിലുള്ള വല്ലതും സംഭവിച്ചാലും വിശ്വാസികളായ അണികൾ ഒരിക്കലും ഇത് പകർന്നെടുക്കരുത്, ഒരിക്കലും ഇത് സ്വീകരിക്കരുത്. അത് നമ്മൾ കാണണം. അള്ളാഹു ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം നൽകുമ്പോൾ ആ രോഗം അള്ളാഹു അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്ക് നൽകുന്നതാകാം, അദ്ദേഹത്തിന്റെ പാപങ്ങൾ പരിഹരിക്കാൻ നൽകുന്നതാകാം, പലവിധത്തിലും നൽകൂലേ. വിശ്വാസിക്ക് രോഗം നൽകുന്നത് അങ്ങനെയല്ലേ? വിശ്വാസിക്ക് പെട്ടെന്ന് മരണം നൽകുന്നത് ഒരുങ്ങി നിൽക്കുന്ന മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല സൗഭാഗ്യമായല്ലേ റസൂലുള്ളാഹി എണ്ണുന്നത്? ഇതിലൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തലാണോ, വേണ്ടാത്തരത്തിലാണോ നമ്മൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത്? ആഘോഷിക്കലാണോ മറ്റുള്ളവരുടെ മരണം, വേദനയും സങ്കടവും രോഗവും ഒക്കെ? ഈ ഒരു സംസ്കാരത്തിലേക്ക് തരം താണിരിക്കുന്നു നമ്മുടെ പണ്ഡിത സംഘടനകൾ നിയന്ത്രിക്കുന്നതായ മക്കളുടെ, ചെറുപ്പക്കാരുടെ, യുവസമൂഹത്തിൻ്റെ, ബഹുജന സമൂഹത്തിൻ്റെ, വിശേഷിച്ച് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മനോഗതിയും പെരുമാറ്റവും ഒക്കെ. ഇത് തുടർന്നു പോകേണ്ടതല്ല, ഇത് തുടരാൻ അനുവദിച്ചുകൂടാ. അതിന് നമ്മുടെ മഹല്ലുകളെ കരുവാക്കാൻ പറ്റില്ല, മദ്രസകളെ ഒരിക്കലും, നാട്ടുകാരുടെ മദ്രസയെ ഒരിക്കലും ഇതിന് പറ്റില്ല. നാട്ടുകാർക്കിപ്പോൾ മദ്രസ ഇല്ല, ഇതും വല്ലാത്തൊരു മോശപ്പെട്ട സംസ്കാരത്തിൽ ഒരു സന്ദേശമല്ലേ? നാട്ടുകാർക്കിപ്പോൾ പള്ളിയില്ല, നാട്ടിലൊരു മഹല്ലിൻ്റെ പള്ളിയില്ല. 90 വർഷമാണ് സമസ്ത ആഘോഷിച്ചത്, 90 വർഷമായിട്ട് മാത്രം ഇവിടെ പ്രവർത്തിക്കുന്ന സമസ്തയുടെ പള്ളിയാണ് 400-500 പഴക്കമുള്ള പൊന്നാനിപ്പള്ളിയടക്കം. ആ പൊന്നാനിപ്പള്ളിയടക്കം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ പള്ളിയാണ്. മഹുദം എടുപ്പിച്ച പള്ളി ഇപ്പോൾ പൊന്നാനിപ്പള്ളി എന്നൊന്നും പറയാൻ പറ്റൂല, അത് ഏതെങ്കിലും ഒരു കൂട്ടര പള്ളിയാണ്. അവിടുത്തെ കമ്മിറ്റി ഭാരവാഹി കറകാൻ ആ അടിപിടി, പ്രസിഡന്റായാലും സെക്രട്ടറിയായാലും അല്ലെങ്കിൽ 4 ആളിൽ നിന്നും 5 ആളും മറ്റിൽ നിന്നാണെങ്കിൽ ആ 4 ആളെ ഒഴിവാക്കി ആ അടിപിടി. എന്താണിതൊക്കെ? ഒരു പള്ളി മഹലിൻ്റെ കമ്മിറ്റി ഭരണകൂടത്തിൽ കടന്നുകൂടാൻ വേണ്ടിയിട്ടുള്ള ഇത് രാഷ്ട്രീയക്കാർ നടത്തുന്ന മോശപ്പെട്ട തരംതാണ് രീതിയില്, മോശപ്പെട്ട മേന്മത്തരത്തിനോടുള്ള ഒരു ഇഷ്ടവും സ്ഥാനമാനങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവണതയുമില്ല. ഇതൊക്കെ പണ്ഡിതന്മാർ വളർത്തേണ്ടതാണോ? പണ്ഡിതന്മാരതൊക്കെ ഇല്ലാതാക്കേണ്ടവരല്ലേ? ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശമല്ലേ നൽകുന്നത്? ഓരോരോ കൂട്ടര് പ്രസിഡന്റ് ആകുന്നു, സെക്രട്ടറി ആകുന്നു, തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്താ ബഹളം നിറയുകൾ? ഒരാൾക്ക് മരിച്ചാലും പേടിച്ചോ, കാരണം ആ മരിക്കുന്ന ആളുടെ പകരം സ്ഥാനത്ത് ഞാരാ വരുമോ ആരാ വരാന്നൊരു സംഘടനക്കുള്ളിൽ വലിയ പൊട്ടലാണ്. ഞാനാ മരിക്കാന്ന് കാത്തിക്കാം പഠിച്ചനെ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടാവുക. അതൊക്കെ പണ്ട് രാഷ്ട്രീയ പാർട്ടികളിലാണ് കണ്ടിട്ടുള്ളൂ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ. ഇപ്പം അങ്ങനെയാണ്, സമസ്ത കേരള ജമ്മിയത്തുരുമയുടെ പ്രസിഡന്റ് സ്ഥാനവും സെക്രട്ടറി സ്ഥാനവും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വമ്പിച്ച തരത്തിലുള്ള കുപ്രവർത്തനങ്ങളാണ് അവിടെയൊക്കെ. SKSSFന്റേതായ റോഡ് SKSSFൽ ഉണ്ട്, ഇത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല, പറയാതിരുന്നിട്ടും കാര്യമില്ല, പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും രോഷമിളകിയിട്ടും കാര്യമില്ല. ഇത് തുടരേണ്ടതല്ല, തീർത്തുമില്ലാതാകേണ്ടതാണ്. വിദ്യാർത്ഥി സംഘടനയുടെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടവർ മാത്രമേ ജമ്മിയത്തുലമയുടെ സാരസ്യത്തിൽ വരാവൂ എന്ന് ഒരിക്കലും ഒരു സംഘടനയ്ക്ക് ഈ ദുർഗതി വന്നുകൂടാ. ഔലിയാക്കന്മാർ രൂപീകരിച്ച സംഘടന എന്ന നിലക്ക്, ഞങ്ങളുടെ പണ്ഡിതന്മാരായ മഹത്തുക്കളായ നേതാക്കൾ, സ്ഥാപകാംഗങ്ങളായ സംഘടന എന്ന നിലക്ക്, ഞങ്ങളുടെ നേതാക്കൾ കൂടി പ്രവർത്തിച്ച 40 കൊല്ലത്തെ സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുത്തിട്ടുള്ള 1000-ക്കണക്കിന് മദ്രസകൾ എന്ന നിലക്ക് ആ മഹത്തായ സംഘടനയോട് ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ ബഹുമാനമുണ്ട്, ആദരമുണ്ട്. അത് തകരുതെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം.
അതിന്റെ മദ്രസാ സംവിധാനം നിലനിൽക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന് പകരം വെക്കാൻ ഞങ്ങളുടെ കയ്യിൽ കോപ്പില്ല, മറ്റൊരു സംഘടനയുടെ കയ്യിൽ കോപ്പില്ല. പക്ഷേ ഇതിന്റെ ദാർഢ്യം വെച്ചുകൊണ്ട്, 10,000 മദ്രസയുടെ ബലം വെച്ചുകൊണ്ട് മറ്റുള്ളവർ കാറ്റിനോട് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന ഫാസിസത്തിന്റെ നിലപാടിലേക്ക്, ഫാസിസ്റ്റ് നിലപാടിലേക്ക് ഒരിക്കലും ആ സംഘടന തരം താഴരുത്. ഇതൊരിക്കലും വളർത്തപ്പെടേണ്ടതല്ല, ഉചിതമായ സംസ്കാരമല്ല. ഇത് ലോകത്തെ പഠിപ്പിക്കാൻ, നാട്ടുകാരെ ബോധീകരിക്കാൻ അത് നമ്മൾ അരുതെന്ന് കൊടുക്കരുതെന്നും, നാട്ടുകാരതിന്റെ പിന്നിൽ ഒരിക്കലും പിന്നണികളായി നിന്നുകൊടുത്തുകൊണ്ട് അവർക്ക് ആവേശം കൂട്ടരുതെന്നും മാത്രം നാട്ടുകാർക്ക് സന്ദേശം നൽകാനാണ് ഞങ്ങൾ ഈ പ്രമേയം പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നത്. സർവശക്തനായ നാഥ, സദുദ്ദേശപൂർവ്വം ഞങ്ങൾ നടത്തുന്ന ഈ പരിശ്രമത്തിനെ കബൂലാക്കണമേ റഹ്മാനെ, വിജയിപ്പിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരങ്ങളിൽ ഐക്യവും തെറ്റായ രീതിയിലുള്ള സംസ്കാരങ്ങൾ ഇല്ലാതായി വളരെ ആഹത്വം സന്തോഷവുമുള്ള ഒരുമയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, സംഘടനാ വൈജാത്യങ്ങളുണ്ട്, അതൊക്കെ ശരിയായ രീതിയിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പുലർത്തേണ്ട രീതിയിൽ, പ്രകടിപ്പിക്കേണ്ട രീതിയിൽ പ്രകടിപ്പിക്കുകയും അതിന് വിരുദ്ധമായ രീതിയിൽ സംഘടനകൾ തീർത്തും അനിസ്ലാമികമായ സംസ്കാരത്തിന് വേണ്ടി ഒരിക്കലും വഴിവെക്കാത്ത തരത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളെയും സഹോദര സംഘടനകളെയും നീ നന്നാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നീ ദീർഘായുസ് നൽകണമേ റഹ്മാനെ. ദീനിന് സേവനം ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും നീ ദീർഘായുസ് നൽകണമേ റഹ്മാനെ. സമുദായത്തിന് നല്ലത് ചെയ്യുന്ന നേതാക്കൾക്കൊക്കെയും നീ ദീർഘായുസ് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ കേരളത്തിൻ്റെ സാമാജിക രംഗത്തുള്ള, സാമൂഹിക രംഗത്തുള്ള, സാമുദായിക രംഗത്തുള്ള, രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ നൽപ്രവർത്തനങ്ങളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ന്യൂനതകളും കുറവുകളും നീ തീർക്കണേ റഹ്മാനെ, പരിഹരിക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നിന്റെ അടിയങ്ങളായി, നിന്റെ ഹബീബിൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരായി, നീ നിശ്ചയിച്ച നിന്റെ വീടിനെ കിബിലയായി അംഗീകരിക്കുന്നവരായി ഒരുമയോടുകൂടെ പ്രവർത്തിക്കാൻ, നല്ല മനസ്സോടുകൂടെ പ്രവർത്തിക്കാൻ, മര്യാദയോടുകൂടെ നല്ല സംസ്കാരത്തോടുകൂടെ പെരുമാറാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട്, പ്രയാസപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ ഇഷ്ടക്കാരുണ്ട്, പിരിശക്കാരുണ്ട്. സദസ്സുകളിൽ വെച്ച് ചെയ്യുന്ന ദുആകളിൽ ആശിച്ചുകൊണ്ട് ഞങ്ങളോട് ദുആ ചെയ്യാൻ പറയുന്നവർ, റഹ്മാനും റഹീമുമായ റബ്ബേ, ഇത്തരം സദസ്സുകളിൽ ആമീൻ ചൊല്ലുന്നവരിൽ ആശയർപ്പിച്ചവരുടെ ആശനെ നിരാശയാക്കരുതേ റഹ്മാനെ. ആ രോഗികൾക്ക് നീ ശമനം നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ റഹ്മാനെ, രോഗമുക്തി നൽകണേ റഹ്മാനെ. സന്തോഷവും റാഹത്തും ജീവിതം അവർക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നീ നൽകണേ റഹ്മാനെ. ജീവിതം നിശ്ചയിച്ചിട്ടില്ലാത്ത തരത്തിലാണ് രോഗികളായി കിടക്കുന്നവർ പ്രയാസപ്പെടുന്നതെങ്കിൽ നീ അവരെ ഈമാൻ സലാമത്താക്കി, നീ അവരെ മരിപ്പിക്കണേ റഹ്മാനെ. അവരുടെ കുടുംബത്തെ രക്ഷിക്കണേ റഹ്മാനെ. അവരെയും നല്ല നിലയ്ക്ക് മരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും മുഅ്മിനീങ്ങളായി, ജീവിച്ച മുസ്ലിമീങ്ങളായി, ജീവിച്ച മുസ്ലിമീങ്ങളായി മരിക്കാൻ തൗഫീഖ് നൽകി, സ്വാലിഹീങ്ങളായ നിൻ്റെ അടിയങ്ങളിൽ കൂട്ടി. ഞങ്ങളുടെ നേതാക്കന്മാർ, വഴികാട്ടികളായ ഗുരുമഹത്തുക്കൾ, മാതാപിതാക്കൾ തുടങ്ങി ഞങ്ങൾക്ക് കടപ്പാടുള്ള, ബന്ധമുള്ള, ഇഷ്ടമുള്ള, ഞങ്ങളിഷ്ടപ്പെടുന്ന, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാ സത്യവിശ്വാസികളെയും നീ പൊരുത്തപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ കൂട്ടി നിന്റെ ഹബീബായ നബിയുടെ ജിവാറിന് ഇടം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.